പ്രിയമുള്ളവരെ ഏവർക്കും ചാവറ കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന രണ്ടാമത് സൂം മീറ്റിംഗിലേക്ക് ഏറ്റവും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംഘടിപ്പിച്ച മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട വിഷയം കോവിഡ് ആനന്തര ഭാരതം, അതിന്റെ സ്ട്രാറ്റജിക്കൽ വർക്ക്സിനെ കുറിച്ചാണ് നമ്മൾ ടോട്ടലി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വഴിയിൽ വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ, വ്യത്യസ്ത മേഖലകളെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ ഉണ്ടാവണമെന്ന് സജഷൻസ് ഉണ്ടായി. അതിനോടനുബന്ധിച്ച് ചാവറ കൾച്ചർ സെന്റർ ഓരോ ആഴ്ചയും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ മേഖലകളുടെ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നമ്മൾ വെബിനാറുകൾ നടത്തുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് നമ്മൾ നാടക മേഖലയിൽ ജോലി ചെയ്യുന്ന, ജീവനത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുന്ന നാടക പ്രവർത്തകരെ ഒന്നാകെ ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിലെ നാടക പ്രവർത്തകർക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്ന നൂറുകണക്കിന് സുമനസ്സുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വെബിനാർ സംഘടിപ്പിക്കുന്നു. നമുക്കറിയാം, ലോകത്തിന് മുമ്പിൽ ഇന്ന് കേരളം ഏറ്റവും നല്ല മാതൃകയാണ് കോവിഡ് പ്രതിരോധത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ പലരും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രബുദ്ധമായ ഒരു ഇടപെടൽ, കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളോട് ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ കേരളത്തിലെ ആളുകൾ ഒന്നടങ്കം അവർക്ക് സാധിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, വിദ്യാഭ്യാസ കലാ സാംസ്കാരിക മേഖലയിലുള്ള കേരളത്തിന്റെ പൂർണമായ ഇൻവോൾവ്മെന്റ് കൂടി തന്നെയാണ്. കാരണം അത്രമാത്രം സാംസ്കാരികമായി പ്രബുദ്ധത കേരളം ആർജിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വപൂർണമായ ഒരു നിലപാടെടുക്കുവാൻ കേരള ഗവൺമെന്റിന് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വിദ്യാഭ്യാസ മേഖല വളരെ സജീവമാണ്, സാംസ്കാരിക സന്ധ്യകൾ സജീവമാണ്. നമ്മുടെ കോവിഡ് അനന്തര കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനും നമുക്ക് നഷ്ടമാകുന്ന ഈ സാംസ്കാരിക ഇടങ്ങൾ നമ്മൾ തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. അതിനേറ്റവും സജീവമാകുന്നത് നാടകം തന്നെയാണ്. നമ്മളുടെ സായാഹ്നങ്ങളെ ഏറ്റവും ദീപ്തമാക്കിയിരുന്ന നാടകങ്ങളും ഏറ്റവും സജീവമാക്കിയിരുന്ന നാടക ചർച്ചകളും ഇന്ന് വീണ്ടും നമുക്ക് സജീവമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഏതാനും പേർ, ഒട്ടനവധി ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്, ഏതാനും പേർ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ, നാടകവുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ചേർത്ത് വെച്ചു. നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും കാണാൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് പരസ്പരം എല്ലാവർക്കും കാണാനുള്ള സാധ്യതകൾ ഇപ്പൊ ചുരുങ്ങി. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ആളുകൾ തന്നെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പത്തരത്തിൽ ഓരോരുത്തരുടെയും സ്വന്തം ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു സാധ്യതകൾ സജീവമാക്കുവാൻ നമുക്ക് പറ്റുന്നത് തന്നെ വലിയ നേട്ടമാണ്. എല്ലാവരുടെയും ക്രിയാത്മകമായ ഇടപെടൽ നമ്മുടെ ചർച്ച സജീവമാകുന്നതനുസരിച്ച് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നാടക പ്രവർത്തകർ അതിജീവനത്തിന്റെ വഴിയിൽ എന്ന ഈ ഒരു പങ്കെടുക്കുന്ന ആളുകൾ, സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ എൻ രാധാകൃഷ്ണൻ നായർ സാറുണ്ട്. ഒപ്പം KCBCയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ എബ്രാഹിം ഇരുമ്പിനിക്കലുണ്ട്. ലോകധർമ്മയുടെ ഡയറക്ടർ പ്രമുഖ നാടകകൃത്ത് ചന്ദ്രദാസൻ സാറുണ്ട്. പ്രമുഖ നാടക സിനിമ നടനും സംവിധായകനും ഒക്കെയായ കോട്ടയം രമേശ്, ഇപ്പോൾ നമ്മുടെ കോട്ടയം രമേശ് സാർ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യപ്പനും കോശി സിനിമയിൽ വളരെ നല്ല ഒരു റോൾ ചെയ്ത കോട്ടയം രമേശ് സാർ നാടകത്തിൽ നിന്ന് പയ്യെ സിനിമയുടെ വഴികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം രമേശ് സാർ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. അതോടൊപ്പം ശ്രീ പ്രമോദ് പയ്യന്നൂർ ജനറൽ സെക്രട്ടറി ഭാരത് മിഷൻ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ ലിസി മാത്യു സംസ്കൃത സർവകലാശാലയുടെ മലയാളം വിഭാഗം ഹെഡാണ്, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് നാരായണൻ സാർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നമ്മോടൊപ്പമുണ്ട്. ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ഉണ്ട്.
അതോടൊപ്പം ശ്രീ മീനമ്പലം സന്തോഷ് സാറും ശ്രീ രാജ്മോഹൻ നീലേശ്വരം സാറും ഉണ്ട്. ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ എന്നോടൊപ്പം ചാവറയിൽ തന്നെ ഉള്ള ശ്രീ ടീം എബ്രഹാം സാറാണ്. ടീം എബ്രഹാം സാറ് നേതൃത്വത്തിൽ ചാവറ കൾച്ചർ സെന്റർ, നമ്മൾ ചാവറ അക്കാഡമി, ഡ്രാമ അക്കാഡമി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഡ്രാമ അക്കാഡമി ചാവറ തുടങ്ങി എന്നുള്ളതിന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ രചിച്ച ഇടയ നാടകങ്ങൾ, 1855-56 കാലഘട്ടങ്ങളിൽ രചിച്ച ഇടയ നാടകങ്ങൾ ഇന്ത്യൻ നാടക വഴിയിൽ തന്നെ ആദ്യവാദമാണ് എന്നുള്ള തിരിച്ചറിവിൽ കേരള സാഹിത്യ അക്കാദമി 2014 ഇടയ നാടകങ്ങൾ പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഒരാളാണ് ടീം എബ്രഹാം സാർ. ശ്രീ ജോൺ പോൾ സാറിന്റെ നേതൃത്വത്തിലാണ് അതിനുള്ള പരിപാടികൾ നടന്നത്. ആർ ഗോപാലകൃഷ്ണൻ സാർ അന്ന് സെക്രട്ടറി ആയിരുന്നു. ഇത്തരത്തിൽ വളരെ നല്ല ഒരു ടീം വർക്കിനോട് തുടർന്നാണ് ചാവറപ്പിതാവ് എഴുതിയ ഇടയ നാടകങ്ങൾ ഭാഷയിൽ ആദ്യ നാടകങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളത് പ്രകാശനം ചെയ്തത്. ചാവറ കൾച്ചർ സെന്ററിന്റെ ഈ നാടക വഴികളോടുള്ള താല്പര്യത്തിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ടീം എബ്രഹാം സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ആമുഖമായിട്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ സംസാരിക്കുവാൻ നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും ഒരു 3 മിനിറ്റ് മുതൽ, ഞാൻ ഇത്രയും ആമുഖം അല്പം നീണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ, 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ മാക്സിമം 3 മിനിറ്റിൽ ചുരുക്കാവുന്ന ഒരു സാധ്യത നോക്കണം. അതിനുശേഷം നമുക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് പരസ്പരം കാണുവാനും പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുവാനുമുള്ള ഒരു അവസരം കൂടിയുണ്ട്. ചർച്ചയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടക പ്രവർത്തകർ. ഇതിനകത്ത് ഒത്തിരിയേറെ ആളുകൾ പങ്കെടുക്കാൻ നേരിട്ടുണ്ട്. അവരെ ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് ശ്രീ ടീം എബ്രഹാം സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അനീഷ ടീം എബ്രഹാം സാർ സംസാരിക്കാം. നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്നും നമ്മുടെ അൽഫോൻസ് കണ്ണന്താനം സാർ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അൽഫോൻസ് സാറിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മൊബൈലിൽ നമുക്ക് 4 പേരെ കാണാൻ സാധിക്കുന്നു, അതുകൊണ്ട് ആരൊക്കെ ഉണ്ടോ എന്ന് കിട്ടുന്നുണ്ടായി. പക്ഷെ അൽഫോൻസ് സാർ നേരത്തെ എത്തിയത് വളരെ സന്തോഷം. അൽഫോൻസ് കണ്ണന്താനം സാർ ഡൽഹിയിൽ നിന്നും. ടീം എബ്രഹാം സാർ തുടരാം. നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും ഗ്രന്ഥപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ലോകത്തിലെ എല്ലാ നാടകശാലകളും നാടകത്തെ പറ്റി സംസാരിക്കുന്നത് ഏഴാൾ രംഗകലകൾ അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാം ഇന്ന് പ്രവർത്തിക്കാതായിരിക്കുകയാണ്. പ്രവർത്തിക്കാൻ അവർക്ക് അവസരമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. നാടകം ഇനി എങ്ങനെയാണ് തിരിച്ചു വരിക എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. ഒരുപക്ഷെ വേറെ ഒരു രൂപത്തിൽ ഈ നാടകം നാളെ പുനർജനിക്കുമോ എന്ന് നമുക്കറിയില്ല. റേഡിയോ വരുന്ന കാലത്ത് റേഡിയോ നാടകം ഉണ്ടാകും എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അതുപോലെ ഈ കോവിഡിന്റെ കാലഘട്ടം ഇതുപോലെ തുടരുകയാണെങ്കിൽ മറ്റൊരു രീതിയിൽ നാടകം പുനർജനിക്കുമോ എന്ന് നമുക്ക് പറയാൻ വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ ഇന്ന് 12 പേരാണ് നാടകത്തിന്റെ ഈ അതിജീവനത്തെ പറ്റി നമ്മളോട് സംസാരിക്കാൻ ഏറ്റിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് ശ്രീ എൻ രാധാകൃഷ്ണൻ നായർ, സെക്രട്ടറി കേരള സംഗീത നാടക അക്കാദമിയെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ രാധാകൃഷ്ണൻ നായരെ ആദ്യം ക്ഷണിക്കുന്നതിന് ഒരു കാരണം, അദ്ദേഹമാണ് ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ നാടക വേദിയെ ഇന്ന് സജീവമാക്കുന്നത്. മലയാളത്തിലെ എല്ലാ പ്രൊഫഷണലും അമച്വറുമായ നാടക പ്രവർത്തകരുടെ സങ്കടങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ നായർ. നിങ്ങളോട് ഇപ്പോൾ ഈ അതിജീവനത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കും. രാധാകൃഷ്ണൻ നായരില്ലേ? ശ്രീ എൻ രാധാകൃഷ്ണൻ നായർ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി. അതിന് ശ്രീ എൻ രാധാകൃഷ്ണൻ നായർ, ശരി, ഇപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ ചന്ദ്രദാസിനെ ക്ഷണിക്കുകയാണ്. ലോകധർമ്മിയുടെ ഡയറക്ടർ, പ്രശസ്ത നാടക സംവിധായകനുമായ പ്രൊഫസർ ചന്ദ്രദാസിനെ ക്ഷണിക്കുന്നു.
ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നു, നന്നായിട്ട് കേൾക്കാം. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ പ്രത്യേക കാലത്തിലൂടെ കടന്നു പോകുന്നത്, അതിന് ഇപ്പോ ആളുകൾ പേരിട്ട് വിളിക്കുന്നത് ഇനിയുള്ളൊരു കാലം പുതിയൊരു ലോകക്രമം ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ലോകം ആകെ തലകീഴായി മറിയുന്ന, ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും തലകീഴായി മറിയുന്ന ഒരു പുതിയ കാലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പുതിയ രീതിയിൽ ജീവിക്കാൻ പഠിക്കണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ നമ്മുടെ ഭരണാധികാരി മുതൽ എല്ലാവരും നമ്മളോട് പറയുന്നത്. ഒരു ന്യൂ നോർമൽ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് മാറേണ്ടി വരുന്നു. ഇപ്പൊ ATM പ്രകാരം തന്നെ മാസ്കൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു പുതിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ന്യൂ നോർമൽ കാലഘട്ടത്തിൽ തിയേറ്റർ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇത് എത്ര നാളത്തേക്ക് ഈ കോവിഡ് നീണ്ടുപോകും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ഇത് പെട്ടെന്നൊരു ബ്രോഡ്വേ അടച്ചിരിക്കുന്നത്, അമേരിക്കയിലെ ബ്രോഡ്വേ തിയേറ്റർ അടച്ചിരിക്കുന്നത് സെപ്റ്റംബർ 6. അപ്പോ ഏപ്രിലിന് ശേഷം, ഒരുപക്ഷെ അടുത്ത ഏപ്രിലിന് ശേഷമാണ് ഒരുപക്ഷെ തുറക്കാൻ കഴിയും തോന്നുന്നത്. അപ്പൊ ഒരു ലോകം മുഴുവൻ, ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ, ഈ പ്രകടന കലകൾ അടഞ്ഞു കിടക്കുന്ന, അതിന് പകരം ഇപ്പൊ അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്ന ഓൺലൈൻ ആയിട്ട് പല പ്രൊഡക്ഷൻസും നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ പഴയ പ്രൊഡക്ഷൻസ് ഒക്കെ ഓൺലൈനിലേക്ക് മാറുന്നു, ഡിജിറ്റലായിട്ട് നാടകങ്ങൾ മാറുന്നു. നമ്മുടെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒത്തിരി ആളുകൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ചെറിയ പെർഫോമൻസ് അത് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ മാറുകയും വീട്ടിലിരുന്നു കൊണ്ടോ, ഇപ്പൊ ഈ സ്പോർട്സ് തന്നെ ഓഡിയൻസ് ഇല്ലാത്ത സ്പോർട്സ്, ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും പ്രേക്ഷകരെ കയറ്റാത്ത സ്പോർട്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. നാടകത്തിന് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് വരാത്തൊരു നാടകത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ആലോചിക്കാൻ കഴിഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ പുതിയൊരു കാലം എത്ര നാൾ നീണ്ടുപോകും? അതിനുശേഷം നമ്മുടെ നാടക സ്ഥലങ്ങളെ, നാടകശാലകളെ, നാടക അഭിനയത്തേക്ക് എങ്ങനെയാണ് പുതിയതായിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ പോവുക? ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് ഈ പരസ്പരമുള്ള ഭീതിയായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്നത് ഈ നാടകം പുതിയ രീതിയിലെങ്കിൽ, പുതിയ രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും പഴയ രീതിയിലേക്ക് മാറി ഇത് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ഗാർഡിയനിലൂടെ ഒന്നൊരു ലേഖനം ഞാൻ വായിച്ചത്, ഷേക്സ്പിയറിന്റെ കാലത്ത് ഇതുപോലൊരു അടച്ചുപൂട്ടൽ ഗ്ലോബ് തിയേറ്റർ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്ലേഗ് ആയിരുന്നു വന്നത്. അപ്പൊ ഈ പ്ലേഗ് വന്നപ്പോൾ ഒരു 3-4 മാസത്തേക്ക് ഗ്ലോബ് തിയേറ്റർ അടച്ചുപൂട്ടി. അപ്പൊ അന്നുണ്ടായ ഒരു രസകരമായ സംഗതി, തിയേറ്റർ നിന്ന് പോയി അവതരണങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, ഈ പ്ലേഗ് ഉണ്ടാവാനുള്ള കാരണം മനുഷ്യൻ വല്ലാത്ത പാപങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതും, ഈ പാപം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് നാടകവേദിക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗ്ലോബ് തിയേറ്റർ പൂട്ടുമ്പോ ഇത് നാടകം ചെയ്ത പാപം കൊണ്ടാണ് പ്ലേഗ് വരുന്നുള്ളൊരു ഒരു കുറ്റബോധത്തോടെയാണ് ഷേക്സ്പിയർ അടച്ചിരിക്കുന്നത്. ഈ അടച്ചിരുന്ന കാലത്താണ്, മറ്റൊന്നും ചെയ്യാനില്ലാതെ ഇരുന്നപ്പോഴാണ് കിംഗ് ലിയർ പോലൊരു മഹത്തായ നാടകം ഷേക്സ്പിയർ എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു അടച്ചിരിപ്പിന്റെ കാലത്ത് ഇനി എന്താണ്, എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് എന്ന് അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ 2-3 തലങ്ങൾ ഇതിന്റെ പ്രശ്നം അതിജീവിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു നാടകം ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ, ഒരു തൊഴിലെന്ന നിലയിൽ അടുത്ത് നോക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? നാടകം ഒരു കലയെന്ന രീതിയിൽ തന്നെ എങ്ങനെ അഭിമുഖീകരിക്കുക? ഒരുപക്ഷെ ഒരു കലയെന്ന രീതിയിൽ ഈ എഴുത്തിന്റെ മേഖലയിൽ കൂടുതൽ നല്ല രീതിയിലുള്ള പ്രോഡക്ട്സ്, നല്ല രീതിയിലുള്ള ഇടപെടൽ മനുഷ്യൻ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക, അങ്ങനെ അടച്ചിരിക്കുകയാണ്. ഡിജിറ്റലൈസേഷൻ ഇതിന് എന്തുമാത്രം പകരമാകും എന്ന് പറഞ്ഞുകൂടാ. ഡിജിറ്റലൈസേഷൻ ഒരുപക്ഷെ കൂടുതൽ തിയേറ്ററിലേക്ക് വന്നേക്കാം, നടന്മാരുടെ എണ്ണം കുറയുകയും കൂടുതൽ ഡിജിറ്റൽ. അപ്പൊ അങ്ങനൊരു സോഷ്യൽ ഇന്ററാക്ഷൻസ് പരമാവധി എങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും? പക്ഷെ അപ്പോഴും ഇത് കാണാൻ ഉള്ള ഏർപ്പാട് എങ്ങനെയാണ്, എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ നാടകം നടക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഇപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് ആ പ്രമുഖ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനമാണ്, അത് മനുഷ്യജീവന്റെ അതിജീവനമാണ്. ഈ സാമൂഹ്യ അവസ്ഥ മുമ്പോട്ട് പോവുകയാണ്, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. മനുഷ്യൻ ഈ പ്രശ്നത്തെ സാമൂഹ്യമായും എങ്ങനെ നേരിടുന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ മാത്രമല്ല എങ്ങനെയാണ് സാധാരണക്കാരന്റെ ഈ തൊഴിലില്ലാതെ വരുന്നതിന്റെ, അവരുടെ സാമ്പത്തിക വരുമാനം ഇല്ലാതെ പോകുന്നതിന്റെ, അവജീവനില്ലാത്തതിന്റെ എങ്ങനെയാണ് രാഷ്ട്രം എന്ന നിലയിൽ തന്നെ ഇതിനെ അനുഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് അധ്വാനത്തിന്റെയും ഞാൻ സംസാരിക്കാൻ എന്ത് ചെയ്യാം, വിപണനവും വിനിമയവും കൂടുതൽ മനുഷ്യപ്പറ്റോടുകൂടി എത്തുകയാൻ പറ്റുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടുന്നാണ് നാടകക്കാരന്റെ പ്രശ്നം ആരംഭിക്കുന്നത്. ഇപ്പൊ നാടകം കളിക്കാൻ പെട്ടതാകുന്നു,
അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് തൊഴിൽ നഷ്ടപ്പെടുന്നു. ഒരു വർഷത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാതാകുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനൊപ്പം തന്നെയാണ് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഇതേ പ്രശ്നം തന്നെയാണ് അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യരാശി മൊത്തത്തിലിടുന്നതിന്റെ പങ്ക് നാടകവേദിയും പങ്ക് വിട്ടുന്നു. ഈ പങ്കിനെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളത് ഒരു സമൂഹം എന്ന നിലയിൽ, കൂട്ടായ്മ എന്ന നിലയിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നമ്മള് ലോകം മുഴുവൻ നാടകം അഭിമുഖീകരിക്കുന്ന തീവ്രമായ പ്രശ്നത്തെ പറ്റിയാണ് ചന്ദ്രദാസ് പറഞ്ഞത്. നാളത്തെ നാടകവേദി എങ്ങനെ ആയിരിക്കും എന്നും അദ്ദേഹം ഒരു പരിധിവരെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഡോക്ടർ ഇരുമ്പിനിക്കൽ ഫാദർ, അദ്ദേഹം കെ സി ബി സി മാധ്യമ കമ്മീഷന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് പാലാരിവട്ടത്തെ കെ സി ബി സിയുടെ ആസ്ഥാന മന്ദിരത്തിലാണ്. ഈ കെ സി ബി സി കഴിഞ്ഞ 35 വർഷമായി കേരളത്തിൽ പ്രൊഫഷണൽ നാടക മത്സരം നടത്തുകയും കേരളത്തിലെ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നാടക കലാകാരന്മാരെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിന് ഇനിയുള്ള മലയാള നാടകത്തിന്റെ അവസ്ഥ എന്ത് എന്നുള്ളതിനെ പറ്റി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നു. ഫാദർ എബ്രഹാം ഇരുമ്പിനിക്കൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഹലോ ഇരുമ്പിനിക്കൽ, ഹലോ സെക്രട്ടറി കെ സി ബി സി മീഡിയ കമ്മീഷൻ, ഹലോ ശരി. ഇപ്പോൾ ശ്രീ പ്രമോദ് പയ്യന്നൂരിലേക്ക് പോകാം. മലയാളത്തിലെ പ്രശസ്തനായ നാടക സംവിധായകനും ചലച്ചിത്ര സംവിധായകനുമായ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹം ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഭാരത ഭവന്റെ മെമ്പർ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ശ്രീ പ്രമോദ് പയ്യന്നൂർ ഇപ്പോൾ നിങ്ങളോട് ഈ അതിജീവനത്തിന്റെ വഴിയിലെ നാടകവേദിയെ പറ്റി നിങ്ങളോട് സംസാരിക്കും. പ്രമോദ് പയ്യന്നൂർ, പ്രമോദ് പയ്യന്നൂർ, കേൾക്കാലോ? കേൾക്കാവോ? പക്ഷെ കേൾക്കാവോ? യെസ് യെസ്, ഓക്കെ ഓക്കെ. ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ചവറ കൾച്ചർ സെന്റർ ഈ സമയത്ത് വെബിനാർ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമാണ്. നാടകം കണ്ണിന്റെ കല, കേൾവിയുടെ കലയാണ്, നമ്മൾ കാഴ്ചയുടെ കലയായിട്ടാണ് നാടകത്തെ എന്നും കാണുന്നത്. ഈ ഈ കലയെ നമ്മളിപ്പോ ഒരു നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത ഒരു വൈറസ് ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലെയും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നാടകവേദി എങ്ങനെ വരും കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാം, കോവിഡാനന്തര ലോകത്ത് എങ്ങനെ നമുക്ക് നാടകവേദിയെ ഉയർത്തിപ്പിടിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഈ വർഷത്തെ ലോക നാടകദിന സന്ദേശത്തിൽ ഷാഹിദ് നദീം എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള പാകിസ്ഥാനി എഴുത്തുകാരൻ, അദ്ദേഹമായിരുന്നല്ലോ ഈ വർഷത്തെ ലോക നാടകദിന സന്ദേശം അറിയിച്ചത്. അദ്ദേഹം പറയുന്നു, ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്നും കഠിന കാലങ്ങൾ നാടകത്തിന്റെ നല്ല കാലങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എന്നും അതിജീവനത്തിന്റെ പ്രതിരോധത്തിന്റെ കരുത്തറിയിച്ച കലയാണ് നാടകം. കഠിന കാലങ്ങളെയെല്ലാം നാടകകല അതിജീവിച്ചിട്ടുണ്ട് എന്ന് ഷാഹിദ് നദീം പറയുമ്പോൾ അത് അദ്ദേഹം പല രീതിയിലുള്ള എല്ലാ അതിർത്തി പ്രശ്നങ്ങളെയും വർഗീയതയും വംശീയ പ്രശ്നങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടാണ് ഷാഹിദ് നദീം അത് പറയുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പല രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള ചില രംഗ ഭാഷകൾ, അത് ഈ ഡിജിറ്റൽ സ്ക്രീനിലൂടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമാണ്. നമുക്ക് പല കാര്യങ്ങളിൽ ഉള്ള മൈക്രോ തിയേറ്റർ, മൈക്രോ തിയേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഏറ്റവും ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. ചെറിയ നാടകങ്ങൾ ഏറ്റവും ശക്തമായ ദൃശ്യങ്ങളോടുകൂടി സംഭാഷണത്തോടുകൂടി
നമ്മുടെ ഇടയിലേക്ക് വരേണ്ടുന്ന ഒരു ഒരു കാലഘട്ടമാണ് അടുത്ത് വരുന്നത്. പക്ഷെ നമ്മൾക്ക് അപ്പോഴും നമ്മൾ പറയുന്നത് ഈ ജൈവകലയായിട്ടുള്ള നാടകത്തിന്റെ ഈ ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങലുകൾ, പ്രേക്ഷകനും അരങ്ങും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ ഊർജം എവിടെയോ അപ്പോൾ അവിടെ തമ്മിൽ പോകാൻ സാധ്യതയുണ്ട്, കൈമോശം വന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ ഈ ഈ സ്ക്രീനിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ അതിനെ മറികടക്കാം എന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്ന് തോന്നുന്നു. നാടകം ചെയ്ത് പിന്നെ മിനി സ്ക്രീനിലും സിനിമയിലും ഒക്കെ ചെയ്ത് അതിന്റെ അനുഭവങ്ങൾ പഠിച്ചു വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിനും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കൊച്ചു കൊച്ചു നാടകങ്ങൾക്ക്, ഏകാഹാര്യ നാടകങ്ങൾക്ക്, മൈക്രോ തിയേറ്ററുകൾക്ക് വരും കാലത്ത് ഒരുപാട് പ്രസക്തിയുണ്ട്. ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ വൈറസ് ബാധയെ തുടർന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന ഭക്ഷ്യ സാധനങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ കൃഷിയെ നാടകവുമായി ഇണക്കി ചേർക്കുക എന്ന് പറയുന്നത് പരമപ്രധാനം കാര്യമാണ്. സാമൂഹ്യ അകലം നിലനിർത്തിക്കൊണ്ട് തന്നെ കോവിഡിന്റെ വാക്സിൻ ഒക്കെ ഉടനെ കണ്ടുപിടിക്കും എന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃഷിയെയും നാടകത്തെയും ഇണക്കി ചേർത്തുകൊണ്ടുള്ള നാടകവേദിയെ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഭാരത് ഭവൻ രണ്ടു വർഷം മുമ്പേ തിയേറ്റർ ഫാർമ എന്നുള്ള പേരിൽ നാടകക്കാരെയും കൃഷിക്കാരെയും ഗ്രാമീണ നാടക പ്രവർത്തകരെയും എല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു നാടക സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഏറ്റവും പുതിയ രീതിയിൽ 5 ഇടങ്ങളിലേക്കായിട്ട് 1000 ഏക്കർ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസ്കൃതിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ കാർഷിക സംസ്കൃതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ കാർഷിക സംസ്കൃതിയിൽ നിന്ന് ഉരുവം കൊണ്ട നമ്മുടെ കലാരൂപങ്ങൾ, നാടോടി സംസ്കൃതികൾ, ഗ്രാമീണ സംസ്കൃതികൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപകരിക്കും. ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വരുന്ന നമ്മുടെ ജീവിതത്തെയും ജൈവ കാർഷികതയെയും അരങ്ങിനെയും കരുപ്പിടിപ്പിക്കാവുന്ന പുതിയ നാടക സംസ്കാരം, ജനങ്ങൾ പ്രേക്ഷകനും അരങ്ങും ഇല്ലാത്ത ഒരു നാടക സംസ്കാരം എത്തുകയും അരങ്ങ് പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഗിവ് ആൻഡ് ടേക്കിന്റെ ഏറ്റവും ഉദാത്തമായ രീതിയിലുള്ള നാടക സംസ്കൃതി ഇവിടെ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിലൂടെ കാർഷിക ജീവിതത്തെ, തരിശു നിലങ്ങളെ നമുക്ക് കാർഷികതയിലൂടെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ഭക്ഷ്യ വിഭവങ്ങളെ, ഭക്ഷ്യ സുരക്ഷയെ മുന്നോട്ട് വെക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പുതിയ കാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്ന് തോന്നുന്നു. താങ്ക് യു. ഈ ഇത് പറയുമ്പോൾ പ്രമോദ് പയ്യന്നൂർ ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു വർഷം മുമ്പ് കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാരതഭവനിൽ ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ അദ്ദേഹം ഇപ്പോഴും ഈ കാർഷിക നാടകവേദിയെ പറ്റി പറയുന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കും നാളെ നമ്മുടെ നാടകവേദിയിൽ വളരെ സജീവമാകാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ എൻ രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി, കേരള സംഗീത നാടക അക്കാദമി, ഇപ്പോൾ ലൈനിലുണ്ട്. അന്ന് അദ്ദേഹത്തെ നമുക്ക് സംസാരിക്കാനായി ക്ഷണിക്കാം. നമസ്കാരം. താങ്ക് യു. തുടക്കത്തില് ചെറിയ ഒരു സാങ്കേതിക പിഴവ് പറ്റിയതാണ്, കാരണം ഇതൊരു വളരെ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. ഇവിടെ നെറ്റിന്റെ നെറ്റ്വർക്ക് വളരെ ദുർബലമാണ്. അതുകൊണ്ടാണ് പ്രമോദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. തീർച്ചയായിട്ടും പ്രമോദിന്റെ ഈ ശ്രമം വളരെ സ്തുത്യർഹമായൊരു ശ്രമമാണ്. കാർഷിക വൃത്തിയും ഒരുപ്പോഴും ഒരുപക്ഷെ നമ്മുടെ ഈ കലയെ പറ്റി സംസാരിക്കുമ്പോൾ, കൾച്ചറിനെ പറ്റി, സംസ്കാരത്തെ പറ്റി സംസാരിക്കുമ്പോൾ അഗ്രികൾച്ചർ എന്ന ഒരു വ്യവഹാരം ആദ്യം ഉണ്ടാവുകയും അതിൽ നിന്ന് കൾച്ചർ രൂപം കൊടുത്തു അങ്ങനെ കൊണ്ടത് എന്നൊരു ഒരു നിഗമനം, അത് ഏറ്റവും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ എനിക്ക് ഈ നമ്മൾ അഗ്രികൾച്ചറിലേക്ക് പോകുന്നതിന് പകരം പ്രൊഫഷണൽ നാടകവേദിയെ പറ്റിയും അമച്വർ നാടകവേദിയെ പറ്റിയും ഏറ്റവും കൂടുതൽ അറിയാവുന്ന, അല്ലെങ്കിൽ ആ അത്തരം നാടക പ്രവർത്തകരുമായി നിത്യം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് എൻ രാധാകൃഷ്ണൻ നായർ. അപ്പൊ പ്രൊഫഷണൽ നാടകവേദിയുടെയും അമച്വർ നാടകവേദിയുടെയും അതിജീവനത്തെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറയുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഈ അതിജീവനം എന്നൊരു വാക്ക് ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു കലാകാരന്മാർ പൊതുവെയും നാടക പ്രവർത്തകർ പ്രത്യേകിച്ചും വ്യവഹരിക്കേണ്ട ഒരു സംജ്ഞ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഏറ്റവും വലുത് വലിയ ഒരു പ്രശ്നം വരുന്നത് ഈ കോവിഡിന് ശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്നത് മാതിരി പഴയ കാലത്തേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ഒരു സങ്കടം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ആവില്ല. ലോകത്തിൽ മഹാമാരി മസൂരി വന്ന കാലം കേരളത്തിൽ വന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തും മാറ്റാണ് അതിന് ശേഷം വന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്താധാര ഉൾപ്പെടെ നമ്മുടെ കലാ സാംസ്കാരിക മേഖലയിലെ നമ്മുടെ ഒരു ഒരു ഇടപെടൽ ഉൾപ്പെടെ
അതിന്റെ നിർവചനം ഉൾപ്പെടെ വലിയ മാറ്റം വരേണ്ടതുണ്ട്. നമ്മൾ വലിയ നാടകങ്ങൾ, ഇപ്പോ അത് പ്രൊഫഷണൽ രംഗത്താണെങ്കിലും പ്രത്യേകിച്ച് അമേച്ചർ നാടക രംഗത്താണെങ്കിലും വലിയ നാടകങ്ങളാണ് ഇത് പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട നാടക സംവിധായകരുടെയും നിർമ്മാക്കളുടെയുമായിട്ട് നിർമ്മാതാക്കളുടെയുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ജീവിതം തന്നെ എനിക്ക് തോന്നുന്നു ലോകം, ഈ ലോകത്തിലെ ചരങ്ങളും ചരാചരങ്ങളെല്ലാം ഉൾപ്പെടെ ഈ പ്രതിസന്ധി ഇപ്പോ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷമുള്ള കാലത്തും വളരെ ചെറുതിലേക്കുള്ള തിരിച്ചുവരവാണ് എന്ന് എനിക്ക് തോന്നുന്നു. ജീവിതം എന്നാൽ ജീവന്റെ സാന്നിധ്യമുള്ള അവസ്ഥ തന്നെയാണ് എന്ന് വരുമ്പോൾ ജീവിച്ചിരിക്കണമെങ്കിൽ ഞാൻ എന്നുള്ളത് നീയാണെന്നും നീ എന്ന് പറയുന്നത് അവനാണെന്നും ഞാനും നീയും അവനും ചേർന്നതാണ് നമ്മളെന്നും വരുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ എത്ര ചെറുതാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് വലിയ ദാർശനികമായ ഒരു ഒരു കാഴ്ചപ്പാടാണ്. അതിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കാലമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിന് നമുക്ക് ഒറ്റയ്ക്ക് കെട്ടിപ്പൊക്കുന്ന ആഡംബരത്തിന്റെയും സമ്പത്തിന്റെയും നെടുങ്കോട്ടകൾ മുഴുവൻ ഇപ്പൊ തകർന്നു വീഴുന്ന ഒരു കാലമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് ഇതിനും ബാധകമാണ്. ഞാൻ എന്ന പദത്തിനെ ഞാൻ പറഞ്ഞല്ലോ നാമിലേക്ക് പടർത്തിയെടുക്കുമ്പോൾ ഞാൻ നമ്മളാണെന്നും നമ്മളെന്ന് പറഞ്ഞത് ഞാനാണെന്നും വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ വലിയ നാടകങ്ങൾ എന്ന് പറയുന്നത് ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരു നാടകം 50,000 പേരെ കാണിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് മാറിക്കൊണ്ട് ഞാനിപ്പോ ഇറ്റ്ഫോക്ക് ഒക്കെ നടക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. അവരാവശ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തു നിന്നൊക്കെ വരുന്ന നാടകത്തിന്റെ സംവിധായകർ ആവശ്യപ്പെടാറുള്ളത് ഞങ്ങൾക്കൊരു 35-40 കാഴ്ചക്കാരും മതി, ഞങ്ങൾക്ക് വളരെ ചെറിയ ഒരു അരങ്ങ് മതി, ഒരു വേദി മതി, അവിടെ സൂക്ഷ്മഭാവങ്ങൾ ഒരു നടന്റെയോ അല്ലെങ്കിൽ നാടകത്തിന്റെ ആകത്തുകയുടെയോ സൂക്ഷ്മഭാവങ്ങൾ വ്യവഹരിക്കുന്ന ചെറിയ നാടകങ്ങൾ, അതിൽ പരമാവധി 2-3 ആൾക്കൂട്ടങ്ങളല്ല, രംഗത്തൊരു ആൾക്കൂട്ടം 50 നടന്മാരെ വെച്ചിട്ട് അവതരിപ്പിക്കുന്ന ഒരു നാടകമല്ല, ചെറിയ നാടകങ്ങൾ, അത് ജീവിതത്തിന്റെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്ന ചെറിയ നാടകങ്ങളാണ് വരുംകാല നാടകങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ തെളിയിക്കാൻ പോകുന്നതാണ് ഈ കോവിഡാനന്തര സമൂഹവും. ചെറിയ ജീവിതങ്ങളാണ്. പിന്നെ ഞാനിത് നാട്ടുമ്പുറത്ത് ഞാൻ കണ്ടു. ഇപ്പൊ ഞാനിങ്ങ് പോയിരുന്ന വഴിക്ക് ഇന്നലെ വരെ കണ്ട ഒരു കാര്യമുണ്ട്. വലിയ കടകളിലേക്കല്ല, ഞാൻ വരുന്ന വഴിക്ക് ഒരു 10 കിലോമീറ്ററിനകത്ത് ഒരു 15 ചെറിയ ചായക്കടകൾക്കിലും പഴയ രീതിക്ക് പരിപ്പോടയും ദോശയും ചായയും വെക്കുന്ന ചെറിയ ചായക്കടകൾക്കിലും കണ്ടു. അതൊരു പുനരുജ്ജീവനത്തിന്റെ വഴിയാണ്. അതുപോലെ വലിയ നാടകങ്ങൾ എന്ന് പറയുന്നത് മാറ്റിക്കൊണ്ട് ചെറിയ നാടകങ്ങൾ, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സൂക്ഷ്മ രൂപത്തിലുള്ള സ്ഥൂല രൂപത്തിലുള്ള ഒരു ഒരു പ്രയോഗം എന്നുള്ളതിനപ്പുറത്തേക്ക് സൂക്ഷ്മ രൂപത്തിലുള്ള ചെറിയ നാടകങ്ങളുടെ ഒരു കാലം ഇനി വരാൻ പോവുകയാണ്. അതിന് പ്രൊഫഷണൽ, എനിക്ക് ഈ നാടകങ്ങൾ ഇപ്പൊ ഇബ്രാഹിം സാർ ചോദിച്ച പ്രൊഫഷണൽ നാടകം അമേച്ചർ നാടകം എന്ന് പറയുന്നതിന്റെ വ്യത്യസ്തത ഞാൻ നിരാകരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം പ്രൊഫഷണൽ നാടകങ്ങളുടെ അകത്തു പോലും, ഇത് സംഗീത നാടക അക്കാദമി സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിപ്രായമല്ല, വ്യക്തിപരമായിട്ട് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ മലയാള നാടകത്തിന്റെ ആദ്യകാലം മുതൽ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന്, നാടകശാസ്ത്രം പഠിച്ച ഒരാളല്ല, പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം കൃത്യമായിട്ടുള്ളത് ഈ പ്രൊഫഷണൽ നാടകം അമേച്ചർ നാടകം എന്ന് പറയുന്ന വ്യത്യസ്തത നമ്മൾ പുലർത്തേണ്ട ആവശ്യമില്ല. നാടകമായിരിക്കണം, അതില് പ്രേക്ഷകനെ പിടിച്ചിരുത്തണം, അതാണ് നാടകം എന്ന് പറയുന്നത്. ആദ്യകാല ചർച്ചയിൽ ചോദിക്കുന്നുണ്ട് കാവാലവും മറ്റേ നരേന്ദ്രപ്രസാദും ഒക്കെയുള്ള ഒരു നാടക ചർച്ചയിൽ അവർ ചോദിച്ച രേഖപ്പെടുത്തിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സർക്കസ് നാടകമാണ് ഒരു വലിയ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു വലിയ മെഗ ഫെസ്റ്റിവൽ പോലെ നടക്കുന്ന ഒരു ടെന്റിൽ നടക്കുന്ന സർക്കസ് നാടകമാണോ, അവരൊരു നിഗമനത്തിൽ എത്തുന്നത് കവാലമൊക്കെ ഉള്ളൊരു കാലമാണ്, അതൊരു നാടകമല്ല. പക്ഷെ പ്രേക്ഷകരെ അതിലേക്ക് ബന്ധിപ്പിക്കുന്നത് ഒരു സാഹസികമായ പ്രവൃത്തിയുടെ എന്താണ് പരിണാമം എന്നറിയാനുള്ള ഏറ്റവും വലിയൊരു ആകാംക്ഷയാണ്, അഥവാ ജ്ഞാതും ഇച്ഛാ ജിജ്ഞാസ അറിയാനുള്ള ഒന്നാണ്, അറിയ ആഗ്രഹം മാത്രമേ അതിനകത്തുള്ളൂ, അതൊരിക്കലും ഒരു കലയാവില്ല. അതുകൊണ്ട് അമേച്ചർ നാടകങ്ങൾ വരുമ്പോൾ പോലും അമേച്ചർ നാടകങ്ങളുടെ അകത്ത് നടക്കുന്നത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ സൂക്ഷ്മമായ അംശങ്ങളാകുമ്പോൾ അതായിരിക്കും പ്രേക്ഷകൻ ഇഷ്ടപ്പെടുക. എനിക്ക് തോന്നുന്നു കോവിഡാനന്തര കാലത്തിലെ വേണ്ട വരാൻ പോകുന്നത് ഇത്തരം ചെറിയ നാടകങ്ങളെ നമുക്ക് പറ്റൂ. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തെങ്ങും വലിയ പ്രേക്ഷക സമൂഹം വരുന്ന, നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള ഇടപെട്ടോട്ടെ. ഇനി വരും വർഷങ്ങളില് അങ്ങ് നേതൃത്വം കൊടുക്കാറുള്ള ഈ ദേശീയ അന്തർദേശീയ നാടകോത്സവങ്ങൾ ഉണ്ടാകില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് എങ്ങനെ പരിമിതപ്പെടുത്തി നടത്താം? തീർച്ചയായിട്ടും ഒരു 6 മാസക്കാലത്തേക്ക് ഇത് നടത്തുന്നിരിക്കും, പക്ഷെ എങ്ങനെ ഇത് പരിമിതപ്പെടുത്തി ചെറിയ പ്രേക്ഷകരുടെ അടുത്ത് ചെറിയ അരങ്ങുകൾ ഒരുക്കി ചെറിയ രൂപത്തിൽ, നമ്മുടെ ജീവിതം ചെറുതാകാൻ പോവാണ് ഇതിന് ശേഷം വരുന്നത്. വലിയ ആൾക്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരാൾക്കൂട്ടത്തിന്റെ സദസ്സിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു നാടകം ഉണ്ടാവണമെങ്കിൽ ഒരു 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 റിഹേഴ്സൽ ക്യാമ്പിലേക്ക്
50 പേരോ 100 പേരോ കടന്നു ചെന്നിട്ട് ഒരു റിഹേഴ്സൽ ക്യാമ്പിലേക്ക് കടന്നു ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അവിടെ നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടും വരും എന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിശീലിപ്പിക്കുന്ന ചെറിയ ഒരു വ്യൂഹം സാമൂഹ്യ അകലം പാലിച്ച് അരങ്ങിലെത്തുകയും അതിന്റെ പ്രേക്ഷകരായിട്ട് സാമൂഹ്യ അകലം പാലിച്ച് തീർച്ചയായിട്ടും അടുത്ത വർഷങ്ങളിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ നിഗമനം. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ കാലം മാറി വരുന്നത്. വളരെ സൂക്ഷ്മമായി വരാൻ പോകുന്ന മലയാള നാടകവേദിയെയും ലോക നാടകവേദിയും അദ്ദേഹം കാണുകയാണ്. താങ്ക് യു. അടുത്തത് കോട്ടയം രമേശിനെ ക്ഷണിക്കുകയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മലയാളത്തിലെ പ്രൊഫഷണൽ നാടകവേദിയിൽ ഏതാണ്ട് 50 വർഷത്തോളം നിറഞ്ഞു നിന്ന ഒരു നടനാണ് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രത്തിൽ ഭേദപ്പെട്ട മികച്ച ഒരു റോള് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നടനാണ്. സിനിമ ഒരു നടന്റെയും ഒരു നാടകകൃത്തിന്റെയും സംവിധായകന്റെയും ഒക്കെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ മാറ്റത്തെ പറ്റി ഞാനിപ്പോ ഓർത്തു പോവുകയാണ്. കോട്ടയം രമേശിനെ ഇതിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. കേൾക്കാവുന്നില്ലേ സാർ? കേക്കാം കേക്കാം. പ്രൊഫഷണൽ നാടകവേദിയെ പറ്റി ഒക്കെ ജനറായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാം സാറെ. പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ ഉപജീവനമാണല്ലോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതെ അതെ. ഒരു ധാരാളം കലാകാരന്മാര് ഇപ്പോൾ വളരെയധികം അവശതയിലും ബുദ്ധിമുട്ടിലും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. 90% പ്രൊഫഷണൽ നാടക നടന്മാരും നടിമാരും മറ്റ് ജോലികളൊന്നും അറിയാൻ വയ്യാത്ത, ജോലിക്ക് പോകാൻ സമയമില്ല, അറിയാമെങ്കിൽ തന്നെ ആ അറിഞ്ഞിരുന്ന ജോലികൾ അവർ നിർത്തി നാടകത്തിന്റെ തുടർച്ചയിലേക്കുള്ള ജീവിത യാത്രയിൽ അതൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇനിയും പെട്ടെന്ന് ഒരു പുതിയ തൊഴിൽ പഠിച്ചു അവർക്ക് ഈ മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അസാധ്യമായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കോവിഡിന്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും എത്രയും പെട്ടെന്ന് അതിനൊരു മാർഗം, ഒരു ജീവിത മാർഗം കണ്ടെത്തേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ്. ധാരാളം ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ നാടക സമിതി ഉടമസ്ഥരെ കടം വാങ്ങിച്ചും മറ്റ് പല രീതിയിലും ഒരുപാട് സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, നാടക നടയി നടന്മാർ മാത്രമല്ല മറ്റ് സംഘാടകര്, ടെക്നിക്കൽ സൈഡിലുള്ളവര്, മറ്റ് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടവര്, മറ്റ് ഏജൻസികള്, അങ്ങനെ ഉത്സവപ്പറമ്പ് കൊണ്ടും പള്ളിപ്പറമ്പ് കൊണ്ടും മാത്രം ഉപജീവനം കഴിച്ചിരുന്ന ഒരു വലിയ സമൂഹം ആളുകൾ ഇപ്പോൾ വളരെ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ നാടക നടന്മാരും നടിമാരും ഒക്കെ അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദഗ്ധരും എല്ലാം ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് ഒരു നാടകം റിഹേഴ്സൽ ചെയ്ത് പഠിച്ച് രംഗത്ത് അവതരിപ്പിക്കുകയാണ്. അപ്പം ഈ കോവിഡിനെ അതിജീവിക്കാനാണെങ്കിൽ കോവിഡ് ഇല്ലാത്ത ഒരു സന്ദർഭത്തിലായിരിക്കുമല്ലോ റിഹേഴ്സൽ സമയത്തും കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പം അവരെ അകൽച്ചയുടെ കാര്യങ്ങളോ ഒന്നും അവിടെ വലിയ പ്രശ്നമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിന്റെ അറിഞ്ഞുകൂടാ, സാങ്കേതികപരമായ കാര്യം അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാവരും ഒരു സങ്കേതത്തിൽ തന്നെ താമസിക്കുമ്പോൾ, പുറത്തു പോകാതെ ഒരു സങ്കേതത്തിൽ തന്നെ താമസിക്കുമ്പോൾ അവിടെ കോവിഡ് വരാനോ പോകാനോ ഉള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പൊ റിഹേഴ്സലുകൾ വരുന്നു. അതുപോലെ തന്നെ ഈ ഉത്സവപ്പറമ്പുകളിലും മറ്റ് പള്ളിപ്പറമ്പുകളിലും ഒക്കെ കോവിഡ് ഇല്ലാന്ന് ഉറപ്പുവരുത്തി ഉള്ള ആളുകൾക്കെങ്കിലും വന്ന് കൂട്ടമായിട്ട് നാടകം കാണാൻ. നാടകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. നാടകം പ്രേക്ഷകന് ഇല്ലാതെ കളിക്കാൻ പറ്റില്ല, അതാണ്. അതെ, അത് തന്നെ. പ്രേക്ഷകർക്ക് അങ്ങനെ ആരോഗ്യപരമായി അവർക്ക് ഈ അസുഖം ഒരു രീതിയിലും ഇല്ലാന്ന് ഉറപ്പുള്ളവർക്ക് കാണാമല്ലോ, കാണാൻ സാധിക്കില്ല. കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല സാർ, അതാലോചിക്കണം. വാക്സിൻ കണ്ടുപിടിച്ചപ്പോഴാണ് എല്ലാ മഹാമാരികളും നമ്മൾ തരണം ചെയ്യുകയും ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്താൻ ഇനി എത്ര വർഷം എടുക്കും നമുക്ക് അറിഞ്ഞുകൂടാ. ആൾക്കൂട്ടങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുക? അമ്പലങ്ങൾ ഞാൻ പറഞ്ഞ പരിമിതമായ ഇതിനൊരു ഇളവ് വരും. രമേശ് പറഞ്ഞു വരുന്നത് ചെറിയ രീതിയിലെങ്കിലും അവതരിപ്പിക്കണം. അമ്പലപ്പറമ്പുകളിലായാലും അവതരിപ്പിക്കപ്പെടണം എന്നുള്ളതാണ്. ആർക്കും അതിനോട് വിയോജിപ്പില്ല, പക്ഷെ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക, അത്രയുള്ളൂ. ഈ നാടകത്തെ സംബന്ധിച്ചൊന്നും തന്നെ അല്ല, എല്ലാ സംബന്ധിച്ചും നമുക്ക് പ്രതിസന്ധികളാണ് എപ്പോഴും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുന്നത്. അതൊക്കെ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോയ ചരിത്രം ഇതുവരെയുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പൊ കോവിഡ് ആണെങ്കിലും എന്തായാലും നമ്മളൊരു പ്രതിവിധി അതിനെ കണ്ടെത്തും. അതുവരെ ഈ കലാകാരന്മാരെ സർക്കാരിന് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു
അഭിപ്രായം. പ്രത്യേകിച്ച് സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് സെക്രട്ടറി സംഗീത നാടക അക്കാദമിയെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഇത് ഇപ്പൊ ഈ അവസരം നല്ലൊരു അവസരമാണ് അവർ കൂടുതൽ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ. സാർ അത് രാധാകൃഷ്ണൻ സാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ പരമാവധി പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലെങ്കിലും കലാകാരന്മാർക്ക് വേണ്ട ഒരു ഇത് കൊടുക്കാൻ, അവരെ മുന്നോട്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ആശങ്കയ്ക്ക് ഒരു അറുതി വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അവസരത്തിൽ അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. അരെ ഫാദർ ജോയൽ പണ്ടാരപ്പള്ളിയാണ് പറമ്പിലാണ് താമസം അല്ലേ? അല്ല, ഞാൻ രാധാകൃഷ്ണൻ സാറിനോട് സംഗീത നാടക അക്കാദമി സെക്രട്ടറി സാറിനോടാണ് പറഞ്ഞത് ഇത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് സമയമുണ്ട്, സമയമുണ്ട്, നമുക്ക് ചർച്ചയ്ക്ക് സമയമുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് പങ്കെടുക്കാനുള്ളവരുടെ ശരി, ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. ഞാൻ രമേശ്. അപ്പോൾ സാർ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മഹാമാരിയാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ശക്തമായ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നിൽക്കുക. ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ പാല കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടർ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. പാല കമ്മ്യൂണിക്കേഷൻ രമേശക്ക് അഭിനയിക്കും. നടനും കൂടിയാ അച്ഛനോ? ജോയൽ പണ്ടാരപ്പറമ്പില് ഇപ്പൊ സംസാരിക്കുന്നതാണ്. പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടറാണ്. പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ മലയാള പ്രൊഫഷണൽ നാടകവേദിയിൽ കഴിഞ്ഞ 10-18 വർഷമായി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമിതിയാണ് പാല കമ്മ്യൂണിക്കേഷൻസ്. അപ്പൊ അതുകൊണ്ട് പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഡയറക്ടർ ഇപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന 3-4 ഡയറക്ടർമാരെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ജോയൽ പണ്ടാരപ്പറമ്പിലാണ് ഇപ്പോഴത്തെ അദ്ദേഹം ഇതിന്റെ ഡയറക്ടർ. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അത് പകരമായിട്ട് ഇപ്പൊ ഇവിടെ ലൈനിലുള്ളത് ഡോക്ടർ എബ്രഹാം ഇരുമ്പനിക്കൽ. ഞാൻ 2 തവണ വിളിച്ചതാണ് സെക്രട്ടറി. അദ്ദേഹം ഇപ്പോ സംസാരിക്കുന്ന അതല്ല, അത് ഞാൻ പറഞ്ഞോളാം. എബ്രഹാം ഇരുമ്പനിക്കലാണ് ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. KCBC മാധ്യമ കമ്മീഷനെ പറ്റി, പ്രൊഫഷണൽ നാടകങ്ങൾ കാണുന്ന മലയാളത്തിലെ പ്രേക്ഷകരോടോ ആളുകളോടോ ഞാൻ പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 35 വർഷമായി കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദിയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘമാണ് KCBC. KCBC മാധ്യമ കമ്മീഷൻ അവര് എല്ലാ വർഷവും നടത്തുന്ന പ്രൊഫഷണൽ നാടക മത്സരങ്ങളിൽ വിജയികളാകുന്ന ട്രൂപ്പുകൾ, ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും പണം വാരുന്ന നാടക സമിതികളായി മാറിയ ഒരു ചരിത്രം നേരത്തെ ഉണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ എബ്രഹാം ഇരുമ്പിനിക്കൽ, കേക്കാമോ സാറേ? കേക്കാം, കേക്കാം. ആ സാറേ നമസ്കാരം. നമസ്കാരം. ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് 1-2 സമിതിക്കാരോട് ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കേണ്ടതായിട്ടും വന്നു. അത് വളരെ കൃത്യ സമയത്തുള്ളൊരു ഇടപെടലായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നു. ചാവറ കൾച്ചർ സെന്റർ TM സാറ് ഉൾപ്പെടെ നാടക സംഗീത നാടക അക്കാദമി ഇവരുടെയൊക്കെ സഹകരണം ഇതിലുണ്ട്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുമെന്ന് ഒരു എനിക്ക്, കോവിഡ് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല, പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ഈ ഇപ്പോൾ നാടകം അവതരിപ്പിക്കാൻ കഴിയാതെ അതിന്റെ വരുമാനം കിട്ടാതെ കഷ്ടപ്പെടുന്ന കലാകാരന്മാരും സമിതികളുടെയും വിഷയമാണ്. പല മേഖലകളിലുള്ളവരുണ്ട്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടക മത്സരങ്ങളാണ് ഇവിടെ KCBC കൂടുതലും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം ആളുകളെയും അത്തരം സമിതികളോടും ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവരെല്ലാം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതാണ് എല്ലാവരും ഷെയർ ചെയ്യുന്ന ആശയം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഇവരെ സജീവമായിട്ട് നിലനിർത്തുക എന്നുള്ളതും ഒരു വശം കൂടാണ്, സാമ്പത്തിക സഹായം കൂടാതെ തന്നെ. അതൊരു പക്ഷേ സംഗീത നാടക അക്കാദമി അതുപോലെ തന്നെ ഗവൺമെന്റും ഇടപെട്ട് ചെയ്യണം, സമിതികളെ സപ്പോർട്ട് ചെയ്യണം, കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഏത് തരത്തിലുള്ള
ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഇനിയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മാത്രമാണ് അവശേഷിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ. നാടകം കാഴ്ചക്കാരില്ലാതെ നാടകം മുന്നോട്ട് പോകത്തുമില്ല, സിനിമ പോലെ അല്ലല്ലോ. പക്ഷെ നാടകങ്ങളെയും നാടക കലാകാരന്മാരെയും ഒക്കെ സജീവമായിട്ട് ആൾക്കാരുടെ സ്മരണയിൽ നിന്ന് മറയാനിടയാവരുത് ആ കാലഘട്ടം കൊണ്ട്. അതുകൊണ്ട് നാടകങ്ങളെ പരിചയപ്പെടുത്തുകയും നാടക നടന്മാരെയും അത്തരം കാര്യങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽ നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് നാടകം കളിക്കാവുന്ന പറയുമ്പോഴേക്കും ഈ വിഗ്രഹഭഞ്ജനം എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടാകുന്നത് പോലെ അതൊന്നും വലിയ സൂപ്പർ സ്റ്റാറുകൾ ഒരു ഒരു ആറുമാസത്തേന് മാറി നിന്നാൽ ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ളത് പോലെ ഇത്തരം നാടകങ്ങളും ഏത് വിഷയമാണെങ്കിലും അത് തന്നെയാണല്ലോ. ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് അവര് ഒരു ഏറെക്കാലം മാറി നിൽക്കുന്ന വഴിയായിട്ട് അത്തരം ഒരു ഒരു ചിന്ത തന്നെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റു കലാരൂപങ്ങൾ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ ആളുകളെ കണ്ടമാനം സ്വാധീനിക്കുന്ന ഒരു കാലത്ത് നാടകങ്ങളുടെ പ്രസക്തി നിലനിർത്തുന്ന കലാകാരന്മാരെ ഓർമ്മിക്കുന്ന നാടക ഗാനങ്ങൾ അത്തരം ചർച്ചകളും ഒക്കെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർക്ക് വേണ്ടി ഒരുക്കുകയും അതിൽ നിന്നൊരു റവന്യൂ കണ്ടെത്തി അവരെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ അത് മറ്റ് ഡിജിറ്റൽ ചാനലുകളോടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റു മെഷീനറിയുമായിട്ടൊക്കെ ചേർന്നാണെങ്കിലും ഒരു ഒരു വർഷക്കാലത്തേനെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം സംവിധാനങ്ങൾ കൂടി ഇതോടൊപ്പം ആലോചിച്ചാൽ നന്നായിരിക്കും എന്നാണ് പെട്ടെന്ന് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അച്ഛൻ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത്. അതൊരു പരിധിവരെ ആലോചിക്കേണ്ട വിഷയമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വൈഷമ്യം അനുഭവിക്കുന്ന ഒരു വിഭാഗം നാടക കലാകാരന്മാരാണ്. ചിലപ്പോൾ കുറെ സിനിമാ കലാകാരന്മാരും ഉണ്ടായിക്കൂടായി. രംഗകലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരന്മാരുടെയും ജീവിതം ദുരിതത്തിലാണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലം അവർക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബെനിഫിറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെയാണ് കോവിഡ് വന്ന് അവരുടെ മുമ്പിൽ വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മളോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് ശ്രീ പ്രശാന്ത് നാരായണനാണ്. പ്രശാന്ത് നാരായണൻ തിരുവനന്തപുരം കളം എന്ന് പറയുന്ന ഒരു നാടക അമച്വർ നാടക സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നിങ്ങൾക്കറിയാം ഛായാമുഖി എന്ന ഒരു നാടകം, ഒരു നാടകമല്ല ഒട്ടേറെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. കർണാടകത്തിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം നാടക സംവിധായകനായി നാടകങ്ങൾ സംവിധാനം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ പ്രശാന്ത് നാരായണൻ അടുത്ത കാലത്ത് മലയാളത്തിലെ രണ്ട് പ്രശസ്ത വാരികകളിൽ നാടകത്തെ പറ്റി ഒരു കോളം ചെയ്തിരുന്നു. മാതൃഭൂമിയിലെ നാടക ടിക്കറ്റ് എന്ന കോളം നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ശ്രീ പ്രശാന്ത് നാരായണനെ അഭിപ്രായങ്ങൾ പങ്കിടുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രശാന്ത് നാരായണൻ. പ്രശാന്ത് നാരായണൻ, പ്രശാന്ത് നാരായണൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡിസി മാത്യുവിലേക്ക് പോകും. അടുത്തത് ഡോക്ടർ ലിസി മാത്യു ആണ്, സംസ്കൃത സർവകലാശാല കാലടിയിലെ മലയാളം വിഭാഗത്തിൻ്റെ എച്ച് ഒ ഡി ആയി വർക്ക് ചെയ്യുന്ന ഡോക്ടർ ലിസി മാത്യു. അവർ നാടകത്തിലും രംഗകലകളിലുമാണ് അവരുടെ ഡോക്ടറേറ്റ്. ശ്രീമതി ലിസി മാത്യു, ഡോക്ടർ ലിസി മാത്യുവിനെ ഈ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നവരായി ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. ഞാൻ പയ്യന്നൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ നാടകത്തെ ശ്രദ്ധിച്ചത് ഇവിടെ പ്രാദേശികമായിട്ട് നാടകങ്ങൾ രൂപം കൊടുക്കുക, അഭിനയിക്കുക, ആസ്വദിക്കുക, ഇങ്ങനെ വലിയൊരു പാരമ്പര്യമുള്ളൊരു നാടാണ് ഇവിടെ. അത് ഞാൻ എടുത്തു പറയാൻ കാരണം മുമ്പുള്ള സംഭാഷണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ
പ്രാദേശികമായ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളുടെ ഇടപെടലിലൂടെ നാടകം മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ആശയത്തെ ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകം ഇവിടെ പല നാട് കുറെ നാള് ഒരുപാട് പേര് നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാരുണ്ട്, പെയിന്റിങ് തൊഴിലാളികളുണ്ട്, ടൈൽസ് വെക്കുന്ന തൊഴിലാളികളുണ്ട്, സാധാരണക്കാരായ സ്ത്രീകളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് വലിയൊരു പ്രയത്നത്തിലൂടെയാണ് വലിയ ഒരു നാടകം വലിയൊരു സംഭവമാക്കി അത് മാറ്റിയെടുത്തു. ആ രീതിയിൽ നാടകങ്ങൾക്ക് സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒടിയം തിരകൾ തീപ്പൊട്ടൻ തുടങ്ങിയ നാടകങ്ങളൊക്കെ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഒന്നാണ്. ഇത് കേരളത്തിൽ മറ്റു പലയിടത്തും ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകുമെങ്കിലും ഞാൻ ഈ ഒരു നാട്ടിലൊരാളായതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മള് കൊറോണ കാലത്ത് നിൽക്കുകയാണ്, മാസ്കിന്റെ കാലത്ത് നിൽക്കുകയാണ്. നാടകത്തിലും മാസ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ പോലും നാടകം പ്രേക്ഷകനും അഭിനേതാക്കളും അവർക്കിടയിലുള്ള ഈ ഒരു അകലം കടന്നു വരുമ്പോൾ നാടകം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകത്തിന്റെ നാടകത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി വളരെ പ്രധാനമായിട്ട് കടന്നു വരുന്നു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നാടകത്തെ ഉപജീവനമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അവര് ചരിത്രാതീത കാലം മുതൽ തന്നെ അല്ലെങ്കിൽ നാടകം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ഈ ഒരു നാടകം മാത്രം ഉപജീവനമായി കൊണ്ടു നടന്നവരെ ദാരിദ്ര്യം ബാധിച്ച ഒരുപാട് കഥകൾ നമുക്കിടയിൽ കൊണ്ടുതാണ്. എന്തായാലും നാടകം നമ്മുടെ സമൂഹത്തെ, സാമൂഹിക ബോധത്തെ, മൂല്യബോധത്തെ, വ്യക്തികളുടെ ഇടപെടലുകളെ ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ക്ലാസിക്കുകളായാലും ഷേക്സ്പിയർ, കാളിദാസൻ, ഗ്രീക്ക് നാടകങ്ങൾ ഇതിലൊക്കെ കൂടി നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ സാമൂഹികമായ പ്രസക്തി തന്നെയാണ്. അപ്പൊ സിനിമ കടന്നു വന്നപ്പോഴും ഇപ്പൊ ദാദാസാഹിബ് ഫാൽക്കെ തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാടകക്കാരെ അന്വേഷിച്ചപ്പോഴും അവർ ഈ സിനിമ പോലെ ഒരു മാധ്യമത്തിലേക്ക് വരാൻ വേണ്ടിട്ട് അവർ തയ്യാറായില്ല. കാരണം ഞങ്ങൾ നാടകക്കാരാണ്, അത്രയും പ്രൗഢമായ ഒരു കാര്യം ചെയ്യുന്നവരാണ്. പക്ഷെ പിന്നീട് കളം മാറി വെള്ളിത്തിരയുടെ പ്രഭയിൽ നാടക താരങ്ങളുടെ നിറം വന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിവിടെ ഈ ഉദാഹരണം പറയാൻ കാരണം കാലങ്ങൾ അല്ലെ ചരിത്ര വഴികളിലൂടെ നാടകത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നാടകം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ നാടകത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം ഇടയിലൂടെ നാടകം നിലനിന്ന് വന്നിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്. അത് ഉദാഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പയ്യന്നൂരിലെ അനുഭവങ്ങൾ പറഞ്ഞത്. അപ്പോൾ നാടകം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നും അത് എത്രത്തോളം വേറിട്ട് നിൽക്കുന്നു, അത് നാടിന്റെ അകമായിട്ട് മാറുന്നു, വീടിന്റെ അകമായി മാറുന്നു, മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്ന അപ്പൊ നമ്മുടെ ഒരുപാട് നാടകങ്ങൾ, നമ്മുടെ സാമൂഹിക ബോധമുള്ള ഒരു സാമൂഹിക ബോധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് നാടകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നാടകത്തോട് ഒപ്പം നമ്മൾ സഞ്ചരിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊറോണ കാലം നാടകത്തെ ഏതൊക്കെ തരത്തിൽ ആക്രമിച്ചാലും, അത് കൊറോണ കാലം മാത്രമല്ല പ്രളയകാലമാവാം, നമ്മളിപ്പോൾ വരുന്ന അംഫൻ കൊടുങ്കാറ്റ് പോലുള്ള ദുരന്തങ്ങളുടെ സാഹചര്യമാകാം, ഏത് തന്നെയാണെങ്കിലും നാടകക്കാർക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞു, അത് ലോകത്തിലെ എല്ലായിടത്തും ഏത് മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ഇപ്പോൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ സർക്കാരുകൾ ആവുമ്പോൾ സഹായിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത്തരം സഹായങ്ങളൊക്കെ എത്തിക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം അവര് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നാടകം നിലനിൽക്കുള്ളൂ. എന്തായാലും നമുക്കറിയാം നാടകത്തെ സംബന്ധിച്ചോളം ഓതർ വേണം, ആക്ടർ വേണം, ഓഡിയൻസ് വേണം. ഇത് മൂന്നും പരസ്പരം ചേരുമ്പോൾ മാത്രമേ നാടകങ്ങളെ നിലനിൽക്കാൻ വേണ്ടിയുള്ളൂ. ഈ സാഹചര്യത്തില് എഴുത്തുകാരനും അഭിനേതാവും ആസ്വാദകനും അവരെ ഒന്നിച്ചു കൊണ്ടുപോയി നിർത്തുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ഈ നാടകം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ച ഒരു കൈത്തിരിയാണ്. ആ കൈത്തിരി അത് പെട്ടുപോകാതെ മനുഷ്യത്വത്തെ കുറിച്ച്, മാനവികതയെ കുറിച്ച് എപ്പോഴും വെളിച്ചം നൽകുന്ന ആ കൈത്തിരി കെട്ടുപോകാതെ സംരക്ഷിക്കുക, അതിൽ കൂടി മുന്നോട്ട് പോകുക. തീർച്ചയായും ഈ കാലം കടന്നു പോവുകയും നമ്മൾ അതിജീവിക്കുകയും നാടകം അത് കടന്നു വന്ന വഴിയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതുപോലെ തന്നെ നാടകം അതിജീവിക്കുകയും ചെയ്യും. കാരണം മറ്റൊന്നു പോലെയുമല്ല, കൃത്രിമത്വം ഇല്ലാത്ത യാഥാർത്ഥ്യമാണ് നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ എന്തു പറഞ്ഞാലും ഒരു സിനിമയോ മറ്റേതു മാധ്യമങ്ങൾ കടന്നു വന്നാലും നാടകത്തിന്റെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഡോക്ടർ ബിസി മാത്യു പറഞ്ഞു വെച്ചത്. കാരണം മനുഷ്യത്വവും ഏറ്റവും കൂടുതൽ മനുഷ്യനുമായിട്ട് ഇടപെടുന്ന ഒരു കലയാണ് ഈ നാടകം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി
വളരെ ശുഭകരമായ ദർശനങ്ങളാണ് അവരിവിടെ പങ്കുവെച്ചത്. താങ്ക് യു ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ, ഡയറക്ടർ പാലാ കമ്മ്യൂണിക്കേഷൻസ് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. പാലാ കമ്മ്യൂണിക്കേഷനെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രൊഫഷണൽ നാടകവേദിയിൽ വളരെ സജീവമായി നാടകങ്ങൾ നിർമ്മിച്ച് നാടകങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, കേരളത്തിന്റെ പല ഇടങ്ങളിലും നാടകങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടക സംഘമാണ്. അതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു എന്ന് ടെക്നിക്കൽ എറർ കാരണം എനിക്ക് അല്പസമയം കേൾക്കാൻ പറ്റാതെ പോയി. ഞാനൊരു പ്രൊഫഷണൽ നാടക സമിതിയുടെ ഡയറക്ടർ സംഘാടന എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി എന്നൊരു വേദി കിട്ടും എന്നൊരു വലിയ ആകൃതിയിലാണ് പ്രൊഫഷണൽ നാടക സംഘങ്ങൾ എല്ലാവരും, നേതാക്കളും സംഘാടകരും എല്ലാവരും ഈ കാലം കടന്നുപോയി എന്നാണ് പള്ളിപ്പറമ്പുകളും അമ്പലപ്പറമ്പുകളും മാകുക എന്നുള്ളൊരു ആകൃതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ നാടക കലാകാരന്മാരുടെ കുറിച്ചും ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ കിട്ടിയ സമയത്തിനുള്ളിൽ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം അനുഭവിക്കുന്നു. പല സഹായങ്ങളും പലയിടത്തു നിന്നും കിട്ടുമെന്ന് അറിയിച്ചെങ്കിലും കിട്ടാത്ത ഒരവസരമുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായധനം 1000 രൂപ വീതം ക്ഷേമനിധിയിൽ അംഗങ്ങൾ ആരോടും നൽകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലെ കിട്ടാത്ത ഒത്തിരി കലാകാരന്മാരാണ്. ഇന്ന് രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അപേക്ഷയിൽ കൊടുത്തതിലെ ചെറിയ ന്യൂനത, നാടകവും ഉപജീവനമാക്കി ജീവിക്കുന്ന വ്യക്തി എന്ന് എഴുതാൻ അപേക്ഷയിൽ വിട്ടുപോയത് കൊണ്ട് മാത്രം ആ അപേക്ഷ തള്ളിപ്പോയി ഒരു രൂപ പോലും സഹായം കിട്ടാതെ ഒത്തിരിയേറെ വിഷമിക്കുന്ന കലാകാരന്മാരെ മാത്രം ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ഇനി ഒരു വേദി ഉണ്ടായി ഉപജീവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവരെ സഹായിക്കാനായിട്ടുള്ള എന്തെങ്കിലും നടപടികളിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് സർക്കാർ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനും എല്ലാവരും അനുഭവിക്കുന്നു. ഇനി എന്ന് ഒരു നാടകം സ്റ്റേജിൽ കളിക്കാനായിട്ട് സാധിക്കും? ഇനി എന്ന് ഓഡിയൻസിന് മുമ്പിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ശബ്ദം വരാതെ സംസാരിക്കാത്തവർ ഓഡിയോ അൺമ്യൂട്ട് ചെയ്യാൻ പറ ഡിസ്ട്രാക്ഷൻ. ഹലോ, ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ല. ടി എം, അടുത്തത് ആരായിരുന്നു സംസാരിക്കാൻ പറഞ്ഞത്? യാ, അൽഫോൻസ് കണ്ണന്താനം സാറാണ്. ഡൽഹിയിൽ നിന്ന് അൽഫോൻസ് കണ്ണൻ സാർ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. സാറെ കേൾക്കാമോ? അൽഫോൻസ് കണ്ണന്താനം സാർ കേൾക്കാമോ? അൽഫോൻസ്,
വള്ളിക്കാവ് മോഹൻദാസ് സാറെ സംസാരിക്കാമോ? സാറ് കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. സാർ സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ട് ചാവറ കൾച്ചർ സെന്ററിന്റെ ഡയറക്ടർ റോബിയസിനെ അഭിനന്ദിക്കുകയാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വെബിനാർ സംഘടിപ്പിച്ചതിന്, പിന്നെ ഇതിലെത്തിയിരിക്കുന്ന ടി എം എബ്രഹാൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ പാനലംഗങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നാം ഇങ്ങനെ ചർച്ച സംഘടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാടകവേദി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഘട്ടം ഉണ്ടാകണമെങ്കിൽ നമുക്ക് വളരെ ആലോചിച്ച് ഈ വേദിയെ കുറിച്ച് ഇനിയുള്ള നാളുകൾ എങ്ങനെയാകണം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ദൃശ്യകലകൾ സിനിമ ഒഴിച്ചാൽ രംഗകലകളെല്ലാം തന്നെ രൂപപ്പെട്ടതും അവതരിപ്പിക്കപ്പെട്ടതും വളരെ ചെറിയ ഒരു സദസ്സിന് മുന്നിലാണ്. അങ്ങനെ ഒരു ചെറിയ സദസ്സിന് മുന്നിലാണ് ഇതെല്ലാം രൂപം കൊണ്ടത്. ഇപ്പോ ചാവറ തിരുമേനിയുടെ അദ്ദേഹം എഴുതിയിട്ടുള്ള എപ്പിലോഗുകൾ, ലോകത്ത് ആദ്യമായിട്ട് എപ്പിലോഗ് അവതരിപ്പിച്ചത് 10-20 പേർ മാത്രമുള്ള ഒരു ചെറിയ സദസ്സിലാണ്. അങ്ങനെ ഒരു ചെറിയ സദസ്സിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നാളെ കാണാൻ പറ്റുന്നില്ല. സംസാരിച്ചോളൂ. കണ്ണന്താനം സാർ ലൈനിലുണ്ടോ? പറ്റുമല്ലേ? ഇല്ല, വിളിക്കാവ് സാർ കണ്ടിന്യൂ ചെയ്യാം പ്ലീസ്. ഓക്കെ ഓക്കെ, സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഫാദറിനെയാണ് കാണുന്നത് സ്ക്രീനിൽ. ഓക്കെ ഓക്കെ. അപ്പോ ഈ എക്ലോഗ് തന്നെ അവതരിപ്പിച്ചിരുന്നത് വളരെ ചെറിയ സദസ്സിന് മുന്നിലാണ് ആദ്യകാലത്ത് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സദസ്സുകളിലേക്ക് തിരികെ പോകേണ്ടതുണ്ട് എന്നത് വളരെ അത്യാവശ്യമാണ്. കഥകളി എന്ന കലാരൂപം ഒരു നിലവിളക്കിന്റെ വെളിച്ചത്തിൽ അവതരിപ്പിച്ചിരുന്ന കലാരൂപമാണ്. അത് കേൾക്കാൻ വന്നിരിക്കുന്നതും ചെറിയ ഒരു സദസ്സ് മാത്രമായിരുന്നു ആദ്യകാലത്തിലാണ്. കുടുംബ സദസ്സുകളിലാണ് യഥാർത്ഥത്തിൽ കഥകളി എന്ന കലാരൂപം തുടങ്ങി വെച്ചത്. ക്ഷേത്രങ്ങളിലും അത് തന്നെയാണ്. അപ്പോ ആ തരത്തിൽ വളരെ 10-20 പേർ മാത്രമുള്ള ഒരു സദസ്സിനെ കുറിച്ച് വളരെ ആദ്യകാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അത് വലിയ ആൾക്കൂട്ടങ്ങളിലേക്ക് കല ഇത് എത്തുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾക്ക് തിരിച്ചുപോക്ക് ആ തരത്തിൽ ഉണ്ടാവുന്നത് നന്നാകും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, കലകൾ രൂപപ്പെട്ട കാലത്ത് ഇങ്ങനെയാണെങ്കിലും കേൾക്കാം. ഓക്കെ, അപ്പോ ആ തരത്തിലാണ് നമ്മൾ ഒരു ചെറിയ സദസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. മറ്റൊന്ന്, ആദ്യകാലത്ത് തന്നെ നമ്മൾ വയലിൽ വെള്ളരി നാടകങ്ങൾ ഉണ്ടായത് യഥാർത്ഥത്തിൽ വയലിലാണ്. കൃഷി നടക്കുന്ന വയലിലാണ് മലബാറിൽ വെള്ളരി നാടകങ്ങൾ ഉണ്ടായത്. അതുപോലെ തൊഴിലാളികൾ സംഘം ചേരുന്ന സ്ഥലങ്ങളിൽ ചെറിയ തൊഴിലാളികളുടെ ചെറിയ കൂട്ടത്തിന് മുന്നിൽ തൊഴിലാളി നാടകങ്ങൾ അവതരിപ്പിച്ചു. അപ്പൊ ഈ തരത്തിലൊരു പാരമ്പര്യം നമുക്കുണ്ട്. ലോകത്താകമാനം വളരെ ചെറിയ സദസ്സിന് മുന്നിൽ നാടകങ്ങൾ അവതരിപ്പിച്ചതിന്റെ പാരമ്പര്യം നമുക്കുണ്ട്. അത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒന്ന് ഉള്ളത്, ഈ നമ്മുടെ കലാസംഘങ്ങൾ നാടക പ്രവർത്തകരെ ഗൗരവമായി പരിഗണിക്കുന്നത് ഇത്തരമൊരു അനിശ്ചിതത്വത്തിൽ എത്തുമ്പോഴല്ല, അതിന് മുൻപ് തന്നെ നമുക്ക് അതിനൊരു കരുതൽ വേണ്ടിയിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം കെ പി എസ് സിക്ക് വളരെ കാലത്തിന് മുൻപ് മുതലേ KPSCയിൽ ക്ഷേമനിധി പ്രവർത്തിക്കുന്നു. അവിടുത്തെ കലാകാരന്മാരെ സഹായിക്കുന്നതിനായി ക്ഷേമനിധി കാലം തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അവിടുത്തെ കലാകാരന്മാർക്ക് ചില സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് ഒരു വലിയ കാര്യം. ഇത് മറ്റു സംഘങ്ങൾക്ക് മാത്രത്തിൽ ഇത് പ്രാവർത്തികമാക്കാമായിരുന്നതാണ്, പക്ഷെ നടന്നില്ല. ഇനിയുള്ള കാലത്തെങ്കിലും അത് നടക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഒന്ന്, ഈ നാടക പ്രവർത്തകരുടെ ചെറിയ കൂട്ടായ്മകൾ
നിലവിലുള്ള സാഹചര്യങ്ങളെ ഒക്കെ വിധേയമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ കൂട്ടായ്മകളിലൂടെ നമുക്ക് നാടക പ്രവർത്തകരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു നിധി സ്വരൂപിക്കാൻ കഴിയും. ഒന്നോ രണ്ടോ പേര് ചേരുന്ന നാടകങ്ങൾ, അതല്ലെങ്കിൽ ഏകപാത്ര നാടകം, ഇതൊക്കെ അവതരിപ്പിക്കുകയും അത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അതുവഴി നമുക്ക് ഒരു നിധി സ്വരൂപിക്കാൻ കഴിയും. അങ്ങനെ സ്വരൂപിക്കുന്ന നിധി നമ്മുടെ ഈ നാടക പ്രവർത്തകർക്ക് നൽകാൻ കഴിയും. മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ലോട്ടറി നടപ്പിലാക്കി. യഥാർത്ഥത്തിൽ കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടി അത്തരമൊന്നും ഏർപ്പാട് ചെയ്യുന്നതിനെ കുറിച്ചും ഭാവിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇങ്ങനെ നിരവധിയായുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഏത് അതിജീവനത്തിന്റെ കാലത്തിലും കലയ്ക്ക് വലിയ സഹായം ചെയ്യാൻ കഴിയും. കലയാണ് മിക്കപ്പോഴും ആളുകളെ നിലനിർത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് കല എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒറ്റപ്പെടൽ, അവന്റെ ദുരന്തത്തെ നേരിടാനുള്ള അവന് ഒരു ധൈര്യം ഉണ്ടാക്കുന്നതിനൊക്കെ കലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാടകം എന്ന കലാരൂപത്തിന് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു കലാരൂപം എന്ന തരത്തിൽ ധാരാളമായിട്ട് സംഭാവന നൽകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമുക്കതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുകയും അത്തരം ഒരു അത്തരം കാര്യങ്ങൾ സ്വരൂപിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ നല്ല, വളരെ നന്ദി സാറേ, വളരെ നല്ല നിരീക്ഷണമാണ് സാറ് തന്നത്. ഞാൻ എന്റെ സമാപനത്തിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ് സാറ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. പി എം, അടുത്തത് ആരാണ് നമ്മുടെ? പി എസ് സി എന്ന് പറയുന്ന നാടക സംഘത്തിന്റെ ഡയറക്ടറാണ്. പിന്നീട് അദ്ദേഹം എൻ ബി എസിന്റെ ഡയറക്ടറാണ്. ഇങ്ങനെ ഒട്ടേറെക്കാരന് പുറമെ ഒട്ടേറെ രംഗങ്ങളിൽ പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് നമ്മള് പ്രശാന്ത് നാരായണനാണ്. പ്രശാന്ത് നാരായണ സാർ. പ്രശാന്ത് നാരായണൻ തിരുവനന്തപുരം കേന്ദ്രമാക്കി നാടക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകമാണ് ഛായാമുഖി. മോഹൻലാലൊക്കെ അഭിനയിച്ച നാടകം. അതിന് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് പുറത്ത് അറിയപ്പെടുന്ന പ്രശസ്ത നാടക സംവിധായകരിൽ ഒരാളാണ് ശ്രീ പ്രശാന്ത് നാരായണൻ. അടുത്ത കാലം വരെ അദ്ദേഹം മാതൃഭൂമിയിൽ നാടക ടിക്കറ്റ് എന്നൊരു കോളം എഴുതിയിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാകും. ശ്രീ പ്രശാന്ത് നാരായണൻ. പ്രശാന്ത് നാരായണൻ സംസാരിക്കൂ. ഹലോ പ്രശാന്ത് സാറ്, കേൾക്കത്തില്ല സാറ്. സാറിന്റെ അവിടെ മ്യൂട്ടാണോ, നോക്കാമോ? നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ഹലോ, പറഞ്ഞോളൂ. നമ്മള് ചർച്ച ആരംഭിക്കാൻ പോവുകയാണോ അതോ? ചർച്ച പകുതി മുക്കാലും ആയി. മുക്കാലായി. അപ്പൊ ഈ ഈ പ്രതിസന്ധി, ശാന്ത് നാരായണന്റെ പേര് മൂന്ന് തവണ വിളിച്ചു, മൂന്ന് തവണ ഇവിടെ തെളിഞ്ഞില്ല. സംസാരിച്ചോളൂ. ഞാൻ എല്ലാം റെഡിയാക്കി. ഈ സാങ്കേതിക വിദ്യയിലുള്ള ഒരു പരിചയക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ സധീരം ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്തു കണ്ടുപിടിച്ച്. എന്നാലും ആ സമയത്തിന് ജോയിൻ ചെയ്യാൻ പറ്റാത്തതിന് എനിക്ക് വളരെ വിഷമമുണ്ട്. കാര്യം നാടകം ചെയ്യാൻ പറ്റാത്തൊരു കാലം ആണല്ലോ. അപ്പൊ നാടകം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരെ അകലത്തിരുന്നാലും കാണും, അകലത്തിരുന്നായാലും കാണുന്നതും പ്രത്യേകിച്ചും ടി എം അബ്രഹാം സാറിനെ പോലെയുള്ളവരെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ക്രിസ്ഥാനികരായ നമ്മുടെ നാടക, എന്റെയൊക്കെ നാടക പ്രവർത്തനത്തിന്റെ ആദ്യകാലത്ത് നമ്മളെ സ്വാധീനിച്ച അഞ്ചോ ആറോ മുഖങ്ങളിൽ ഒരാള് ടി എം അബ്രഹാം സാറാണ്. ഞാൻ എന്റെ എനിക്ക് അനുവദിക്കപ്പെടുന്ന സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കുമല്ലോ. രണ്ട് മിനിറ്റേ ഉള്ളൂ.
വേറൊന്നുമില്ല, ലോകത്താകാനുമുള്ള നാടക പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളും ഇവിടെ അനുഭവിക്കുന്നത്. എന്നാൽ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, കേരളത്തിലെ ഒരു സമാന്തര നാടകവേദിക്ക് ഇതിൽ സാമ്പത്തികമായ വലിയൊരു ബുദ്ധിമുട്ട് പണ്ടുണ്ടായിരുന്നത് പോലെ ഇപ്പോഴും ഉള്ളു എന്നാണ് എന്റെ നിരീക്ഷണം. സർഗാത്മകമായ ഒരു അടമാനം വന്നുപോയി അല്ലെങ്കിൽ തടസ്സം വന്നുപോയത് ഒഴിച്ചാൽ ഇതിനകത്തൊരു സാമ്പത്തിക ഇടപെടുന്നില്ല. നമ്മുടെ സീരിയസ് ആയിട്ടുള്ള തിയേറ്റർ പ്രവർത്തനങ്ങളിലൊന്നും സമ്പത്ത് അങ്ങനെ ആരെങ്കിലും പ്രതിഫലേശയോടുകൂടിയൊന്നും ആയിരുന്നില്ലല്ലോ പണ്ട്. ഇന്നും അത്രയൊന്നും വ്യാപകമായി വന്നിട്ടില്ല വലിയ പ്രൊഡക്ഷൻസുകളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ കമേഴ്ഷ്യൽ നാടകവേദിയെ കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകുലനാവുന്നത്. അതിന്റെ ഒരു ഈസ്തറ്റിക്കൽ ആയിട്ടുള്ള വാല്യൂവിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിന്റെ ഈസ്തറ്റ് സൗന്ദര്യശാസ്ത്രപരമായ കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ആയിരത്തോളം പേര് വരുന്ന ഒരു വലിയ കൂട്ടം സീസണായിട്ട് നാടകം കളിച്ച് നടക്കുന്ന സമിതികൾ നമുക്കിവിടെ ഉണ്ട്. ഇതിനകത്ത് ഉദാത്തതയൊന്നും ചർച്ച ചെയ്യേണ്ട. കൊറോണയ്ക്ക് ഒരു ഉദാത്തതയും ഇല്ല, ഗ്രേഡിംഗും ഇല്ല. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന മാനവികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ കച്ചവട നാടകവേദി എന്ന് പറയുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. അവരൊരു ജീവൻ അവർക്ക് നിത്യ ജീവിതം മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. രണ്ട്, നമ്മുടെ ഗൗരവ നാടകവേദി, നമസ്കാരം സർ, നമ്മുടെ ഗൗരവ നാടകവേദി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്നത് നമ്മുടെ ഫെസ്റ്റിവല്, നമ്മുടെ സംഗീത നാടക അക്കാദമി ഫെസ്റ്റിവല്, സംഗീത നാടക അക്കാദമി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം തടസ്സപ്പെട്ടു. നന്നായിട്ട് പമ്പ് ചെയ്ത് ഞങ്ങളിലേക്കൊക്കെ വരേണ്ടുന്ന വലിയ വലിയ പ്രോജക്റ്റുകളുടെ ഒരു കുത്തൊഴി കൊണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രത്യേകിച്ച് ആ 3 കോടി രൂപ വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടായ അതിന് തടസ്സം വരാതിരിക്കാൻ സാറിനെ പോലുള്ള ഒരു ബഹുമാനപ്പെട്ട കേരള സംഗീത അക്കാദമി സെക്രട്ടറി വളരെ മെച്യൂരിറ്റിയോടുകൂടി സംഗീത അക്കാദമിയെ പാലിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിയെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ ഒന്നും ഉൾക്കൊള്ളാനുള്ള പ്രാപ്തിയുള്ള ഒരു തലമുറ പിന്നാലെ വന്നില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനും ഉണ്ടാവും. പക്ഷേ അത്തരം പദ്ധതികൾ നടത്തി നടപ്പിലാക്കാൻ ഒരു നിർദ്ദേശം എനിക്ക് രാധാകൃഷ്ണ സാറിന്റെ അടുത്ത് പറയാനുണ്ട്. ഈ 5 ലക്ഷം രൂപ വെച്ച് ഇത്രയും സമിതികൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ. ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ ദയവ് ചെയ്ത് അത് പിൻവലിക്കുകയോ അത് മറ്റൊരു തരത്തിലേക്ക് അതിനെ ഫ്രീസ് ചെയ്ത് വെക്കുകയോ ചെയ്യാതെ നമ്മുടെ സമിതികളെ, ഗൗരവ നാടകവേദിയിലെ നല്ല സമിതികളെ അല്ലെങ്കിൽ നല്ല ഗ്രൂപ്പുകളെ അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റിന് വേണ്ടിയും അവരുടെ ഡോക്യുമെന്റേഷന് വേണ്ടിയും അവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി അവരെടുക്കാൻ പോകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ കൂടി വിനിയോഗിക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. രക്ഷ ആരുമില്ലാത്തൊരു കാലമാണ്, ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്തൊരു കാലമാണ്. സർക്കാർ ഇത്രയും ധീരമായി ഇടപെടുന്നു, ഞാൻ സമയം എടുക്കില്ല, പെട്ടെന്ന് തീരുകയാണ്. സർക്കാർ ഇത്രയും നല്ല സീരിയസ് ആയിട്ടും ആത്മാർത്ഥമായിട്ടും ഇടപെട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി മറ്റുള്ള രാജ്യങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് നോക്കിയാലും മനസ്സിലാവും. ക്കാരുടെ സർഗാത്മകമായ യാത്രയ്ക്ക് വലിയ തടസ്സം വന്നിരിക്കുന്നു. രചനാപരമായി നമുക്കൊരു വലിയ സ്കൂളിംഗ് ഉണ്ടായിരുന്ന മലയാള നാടകവേദി രചനകളിൽ നിന്നും അകന്നുപോയ ഒരു വലിയ 20 വർഷത്തെ ഒരു ഇടവേള നമുക്ക് കാണാം. വളരെ റേറായിട്ടുള്ള നാടകരചിതാക്കൾ മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ. ഈ നാടക രചനയെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു കാലമായി കൂടി കണ്ട് ഇനി വരുന്ന ഇതിനെയൊക്കെ മറികടന്നു പോകുന്ന ഒരു സ്കൂളിങ്ങിലേക്ക് വരേണ്ടി വരും. കൃതി ഇല്ലാതെ നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ആയിരിക്കാം വരുന്നത്. കഴിഞ്ഞ ദിവസം അഭിലാഷ് പിള്ള പറയുന്നത് കേട്ടു, മീൻസ് പ്രസന്റ് ടെൻസിൽ നടക്കുന്ന അവതരണങ്ങളുടെ സമാനമായ ഒരു ഒരു ഭാവുകത്വം ഈ ഈ നമ്മുടെ ഈ ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്രമപ്പെട്ടു വരുന്ന ഒരു 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 അവതരണ സമ്പ്രദായത്തിലേക്ക് താൽക്കാലികമായെങ്കിലും മനുഷ്യർക്ക് മാറേണ്ടി വരും. പിന്നെ ഭാവനയുള്ളവർ ഇത് അടക്കിയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് എഴുതുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലായാലും അത് അഭിനയിച്ച് തീർക്കുകയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തായാലും കഷ്ടതരമാണ് കാര്യങ്ങൾ. സംഗീത നാടക അക്കാദമി കുറച്ചുകൂടെ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് ഞങ്ങളെ ഈ കേരളം മുഴുവൻ ഒരു വലിയ ക്യാമറ വെച്ച് പറക്കുന്ന ഒരു യന്ത്രം വെച്ചുകൊണ്ട് നാടകക്കാരെ ഐഡന്റിഫൈ ചെയ്യണം. ഈ കൊറോണ ഉള്ളവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ നാടകക്കാരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഞങ്ങളെ ഒന്ന് കാത്തുകൊള്ളണം.
സംഗീത അക്കാദമിയുടെ സെക്രട്ടറി ഒരല്പം കഴിഞ്ഞതിന് മറുപടി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറുപടി പറയാണ് സഹോദരൻ കൊടുക്കണം. പ്രശാന്ത് സാറെ വളരെ നന്നായി സാറെ, വളരെ സന്തോഷം. നല്ല നല്ല സജഷൻ സാർ ടി എം സാറെ. നമുക്ക് അടുത്തത് രാജമോഹൻ നീലേശ്വരമാണ്. രാജമോഹൻ നീലേശ്വരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ചെറുതായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നാടക എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. നീലേശ്വരംകാരനാണ്. ഈ വർഷത്തെ നാടക രചനയ്ക്കുള്ള പുസ്തകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയുമാണ്. ശ്രീ രാജ്മോഹനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. രാജ്മോഹൻ നീലീശ്വരം. കേൾക്കുന്നുണ്ട് സർ. ഞാനിപ്പോ ഈ സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം തന്നെ സാറിൻ്റെതാണ്, നവീന നാടക ചിന്തകൾ എന്ന് പറയുന്ന പുസ്തകമാണ് വായിച്ചത്. ഇപ്പോ അതിജീവനത്തോടൊപ്പം ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പദം സഹജീവനം എന്നുള്ളതാണ്. പക്ഷെ ആ സഹജീവനവും നമ്മുടെ അതിജീവനത്തിന്റെ ഒരു ശബ്ദ സാന്നിധ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൃത്യമായിട്ട് ചർച്ചയിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കാഴ്ചകളില് സമീപനങ്ങളില് ബന്ധങ്ങളിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ പുതുക്കി പണികൾ ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ നാടകവേദിക്ക് മാത്രം ഈ അന്താളിപ്പിൽ നിൽക്കാൻ കഴിയില്ലെന്നും അതൊരു പാകപ്പെടുത്തലിന്റെ രാഷ്ട്രീയം നാടകം ചങ്കുറത്തോടെ നേരിടണം എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്, ഇനി നിറഞ്ഞ കൊട്ടയും നാടകവും പ്രേക്ഷകരും തമ്മിലുള്ള ജൈവബന്ധമൊന്നും പഴയതുപോലെ ആകില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബിഗ് ബഡ്ജറ്റ് നാടകങ്ങൾ അരങ്ങൊഴിയേണ്ടി വരും. ഇപ്പം പോളിഷ് സംവിധായകനായ ജേഴ്സി ബ്രോട്ടോവിസ്കിയുടെ എനിക്ക് തോന്നുന്നു ദരിദ്ര നാടകവേദി ആയിരിക്കും ഇനി കൂടുതൽ കരുത്താർജിക്കുക എന്നുള്ളതാണ്. ഇവിടെ രസകരമായൊരു മുറ്റം നാടകവേദി എന്ന് പറയുന്നത്, അതുപോലെ പ്ലേ ബാക്ക് തിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെറും റീഡിംഗ് തിയേറ്റർ എന്ന് പറയുന്നത്, അതിന് ചെറിയ വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഡിജിറ്റൽ റിലീസിംഗ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ ഓഡിറ്റോറിയം പാക്ഡ് നാടകവേദിയിൽ നിന്ന് നമ്മളിപ്പോ ഈ സാങ്കേതിക വിദ്യയുടെ സമസ്ത സാധ്യതകളിലേക്കും പിടിച്ചു കയറണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ കോൺഫറൻസിങ് തന്നെ ഇപ്പൊ നടത്തുമ്പോൾ ഇന്നലെ വരെ നാം ചിന്തിക്കാത്ത ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമായിരിക്കും നമ്മുടെ വരുന്നുണ്ട്. അപ്പൊ അതൊരു സാധാരണ പ്രക്രിയയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നാടകത്തിന് ജീവിതവും ശരീരവും സമർപ്പിച്ചവർ ശബ്ദവേദിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാലത്ത് റേഡിയോ നാടകങ്ങൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിന്റെ ഉത്സവങ്ങളായിരുന്നു. അപ്പൊ അത് ഇന്നും ജനമനസ്സിൽ ഇരമ്പുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂതത്തിൽ നിന്ന് ചിലത് വീണ്ടെടുക്കുകയും വർത്തമാനകാലത്തിന്റെ അതിരുകളില്ലാത്ത സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമന്വയ രീതിയാണ് അതിജീവനത്തിന്റെ പുതുവഴികൾ ഇനി നിശ്ചയിക്കുവാന്ന് എനിക്ക് തോന്നുന്നു. അതിനിടയിൽ കാതലായ ഒരു പ്രശ്നം കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അധികാര കേന്ദ്രീകരണം എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഫെഡറൽ സംവിധാനത്തിന്റെ മരണമണിയെ കുറിച്ചുള്ള ബോധം, കൂട്ടത്തിൽ കോർപ്പറേറ്റുകൾ നിർഭയം മേയാനുള്ള അവസരത്തിന്റെ ഭീകരത, അപ്പൊ ഇതിനെതിരെ നാടകം കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ നമുക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു വാളവും നാം പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. പണ്ട് നീലദർപ്പണിൽ തുടങ്ങിയ ഈ ഡ്രാമാറ്റിക് പെർഫോമൻസ് ആക്ടിന്റെ പ്രേതം നമ്മൾ ഈ അതിജീവന കാലത്തും കടന്നു വരും എന്നുള്ളത് കൊണ്ട് രണ്ട് രീതിയിലുള്ള പോരാട്ടമാണ് നമുക്ക് നടത്തേണ്ടി വരിക. അതിന് കാരണം ഈ രണ്ട് പോരാട്ടങ്ങൾക്കിടയിൽ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് നാം കടക്കുന്ന സമയത്ത് സാങ്കേതിക വിദ്യയുടെ മേലുള്ള ആധിപത്യം എത്രയും പെട്ടെന്ന് എത്രയും ഞൊതിയിടകളിൽ അധികാരിയുടെ കയ്യിലാകുമെന്നുള്ളത് കൊണ്ട് ആ ഒരു ഭയവും നമ്മുടെ അകത്ത് വേണം. അപ്പൊ രണ്ട് രീതിയിലുള്ള ഒരു പോരാട്ടത്തിലൂടെ ആയിരിക്കണം പുതിയ രീതി നമ്മൾ ഈ നാടക രീതികളെ, അതിന്റെ വീക്ഷണത്തെ, അതിന്റെ സമന്വയത്തെ, കാഴ്ചപ്പാടിനെ പുതുക്കിയെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല സജഷൻസ് ആണ് സാറേ, വളരെ ക്രിയേറ്റീവ് വളരെ സന്തോഷം സാറേ. ഇനി മീനമ്പലം സന്തോഷാണ് നമ്മളോട് സംസാരിക്കാനുള്ളത്. മീനമ്പലം സന്തോഷ് മലയാളത്തിലെ പ്രൊഫഷണൽ നാടകവേദിയിലെ ശ്രദ്ധേയനായ
സംവിധായകനും നടനും നിർമ്മാതാവുമാണ് ശ്രീ മീനമ്പള സന്തോഷ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ്, നാടക സംവിധായകനുള്ള അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള ശ്രീ മീനമ്പലം സന്തോഷിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മീനമ്പല സാർ ലൈവ് ആണോ? മീനമ്പല ലൈനിലുണ്ടോ? ഇപ്പൊ ലൈനിലില്ല. മീനമ്പലം ലൈനിലുണ്ടോ? അല്പം സമയം മുമ്പ് ഉണ്ടായിരുന്നു. അല്പം മുമ്പുണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും സാങ്കേതിക പ്രശ്നമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, സാങ്കേതിക ഒരു കാര്യം ചെയ്യാം, ചർച്ചയിലേക്ക് പോവാം അല്ലേ? സംസാരിക്കാനുണ്ടോ? നമ്മള് നമ്മള് പറഞ്ഞതില് ഇനി ആരും ഇല്ല. എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു. മീനമ്പല സന്തോഷനാണ് ഇപ്പൊ അവസാനം വിളിച്ചത്. അപ്പൊ ചർച്ചയിലേക്ക് പോവാം. ചർച്ച അച്ഛൻ ചർച്ചയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ഇനി ആരെങ്കിലും ലൈവിലുള്ളവർക്ക് സംസാരിക്കണ കൈ ഒന്ന് നോക്കിയാ മതി. അപ്പൊ അവിടുന്ന് നമുക്ക് മെയിൻ സ്ക്രീനിൽ നിന്ന് അവരത് വേണ്ടവർ ചെയ്തുതരും. ഋഷികേശിൽ നിന്ന് നമ്മുടെ ആനന്ദച്ഛനുണ്ട്. അത് ആനന്ദ് ഇപ്പൊ ഋഷികേശിൽ നിന്ന് ലൈവ് ആണ്. എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഒട്ടനവധി ഈ ഫോക്ക് നാടക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ട്രൈബൽ ആദിവാസി മേഖലകളിൽ എനിക്ക് തോന്നുന്നു കാൽ നൂറ്റാണ്ടിന് അപ്പുറം അദ്ദേഹം വലിയ ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ സജീവമാണ്. ആനന്ദ് അച്ഛൻ, അച്ഛന്റെ നാടക ഈ ഒരു ക്രൈസിസിൽ നമ്മൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സജഷൻ? എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു പറഞ്ഞ ഈ സംഭാഷണങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ വടക്കേ ഇന്ത്യയില് ഞാൻ റോബിനി അച്ഛൻ എപ്പോഴും എന്നെ ഋഷികേശിൽ എന്ന് പറയും. ഞാൻ ഋഷികേശിലല്ല, വാരണാസിയിലാണ്. വാരണാസിയില്? അതെ, കാശിയില്, ബനാറസ്. ഇവിടെ കഴിഞ്ഞ 4 മാസത്തോളമായിട്ട് ജനുവരി മാസം മുതല് ഞങ്ങള് പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മുതല് നാടകം നടത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് വിശ്വജ്യോതി കമ്മ്യൂണിക്കേഷൻസിന്റെ നാടക ട്രൂപ്പ് പ്രേരണ കലാമഞ്ച് എന്ന പേരിലുണ്ട്, ചെറിയൊരു ഗ്രൂപ്പ്. പക്ഷേ ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. ഞങ്ങൾ തെരുവ് നാടകങ്ങളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റേജ് നാടകങ്ങളും ചെയ്യാറുണ്ട്, ഫോക്ക് സ്റ്റൈലില്, പല സ്റ്റൈലില്. പക്ഷേ വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലത്ത് സെനോഫോബിയ, അപരനെ ഭയം, ഇതെല്ലാം പല വിഷയങ്ങളാണ്. എൻ്റെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കള് അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് പല സ്ക്രിപ്റ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം പ്രേക്ഷകരെ സംഘടിപ്പിക്കുകയാണ്. അത് ഇനി അടുത്ത കാലത്ത് ഓഡിറ്റോറിയങ്ങളിൽ വലിയ തരത്തില് നാടകം നടത്താമെന്നുള്ള പ്രതീക്ഷയില്ല ഈ വരുന്ന ഉടൻ അടുത്ത കാലങ്ങളിൽ. പക്ഷേ തെരുവ് നാടകങ്ങൾ നേരത്തെ 200-300 പേരൊക്കെ സംഘടിപ്പിക്കാമായിരുന്നു ഗ്രാമങ്ങളിൽ. ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഏകപാത്ര നാടകങ്ങള്, സോളോ പെർഫോമൻസസ്, പിന്നെ 2-3 പേര് മാത്രമുള്ള അങ്ങനെയുള്ള നാടകങ്ങളെ പറ്റി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എങ്കിലും നമ്മുടെ പരമ്പരാഗതമായ നാടകങ്ങളും ആ നാടക ശൈലികളും ഉണ്ട്. ഒരു വളരെ ഒരു ആഗ്രഹമാണ്. ഇത് ഒരു വിധത്തിലും നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകേണ്ടത്? എനിക്ക് ഇവിടെ ചിലര് പറഞ്ഞു സോഷ്യൽ മീഡിയ സാങ്കേതിക കാര്യങ്ങൾ ഉപയോഗിച്ച് ആധുനിക സാങ്കേതിക നമുക്ക് ചെയ്യാം, അത് എങ്ങനെയാണ് എന്നുള്ള കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് ആശയങ്ങൾ വരുവാണെങ്കിൽ നന്നായിരിക്കും. I will be happy to listen to those ideas.
വളരെ സന്തോഷം അങ്ങയുടെ സജഷൻ പറഞ്ഞാൽ. എനിക്ക് ഈ ട്രൈബൽ മേഖലകളിലും മറ്റ് ആദിവാസി മേഖലകളിലും ഒക്കെ അങ്ങ് നടത്തിയിട്ടുള്ള നാടക ഇടപെടലുകളും പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്ട്രീറ്റ് പ്ലേ സ്റ്റൈൽ ഉള്ളതൊക്കെ ഇനി എത്ര പെട്ടെന്ന് നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും കോവിഡ് ഒക്കെ കഴിയും വേഗം പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെന്റ് മറ്റ് പ്രത്യേകിച്ച് പള്ളിക്ക് അവസാനം അവരുടെ ആളുകൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അവര് ചർച്ച ഒന്ന് തീരുമാനിക്കാം. നമ്മളൊപ്പം ജോൺ ടി വെക്കൻസ് സാർ ഉണ്ട്. ജോൺ ടി വെക്കൻസ് നാടക മണ്ഡലികൾ ഒത്തിരിയേറെ പ്രശസ്തമായിട്ടുള്ള ജോൺ ടി വെക്കൻസ് സാർ നമ്മുടെ സാറെ കേൾക്കാമോ? ജോൺ ടി സാർ കേൾക്കാമോ? ജോൺ ടി വേക്കൻ, ജോൺ ടി വേക്കൻ സംസാരിച്ചോളൂ. ഹലോ, ആ കേൾക്ക പറഞ്ഞു. ജോൺ ടി വേക്കന്റെ അവിടെ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ്. കേൾക്കാമോ? ഞാന് കേരളത്തില് ഈ കോവിഡിന്റെ പ്രശ്നത്തിന് ശേഷം സംഘടിപ്പിക്കപ്പെട്ട 3-4 വെബിനാറുകളിൽ നിരീക്ഷകനായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മള് ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു നാടകം അവതരിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതുമാണ്. ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് വാസ്തവത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതൊരു സ്വപ്നം മാത്രമാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പങ്കെടുക്കുന്നവരും ഇത് കേൾക്കുന്നവരും എല്ലാം നാടകത്തെ പ്രേക്ഷകൻ നേരിട്ട് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയിലാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോക അവസ്ഥ വരാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു ഫോമിലേക്കൊന്നും നാടകത്തെ നമുക്ക് പരിവർത്തനപ്പെടുത്താമെന്നൊക്കെ ഉള്ളത് ഒരു താൽക്കാലികമായ കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്നുള്ളതിന് അപ്പുറത്ത് പ്രേക്ഷകനുമായി സംവദിക്കാൻ സാധിക്കാത്തൊരവസ്ഥ തന്നെയാണുള്ളത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതുപോലെയുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ എത്ര നാടക പ്രവർത്തകർ ഇത് കേൾക്കാൻ, നിരീക്ഷിക്കാൻ, പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്കൊന്നും സാങ്കേതിക വൈദഗ്ധ്യം കേരളത്തിലും ഇന്ത്യയിലും നാടക പ്രവർത്തകരുടെ ഇടയിലും നാടക സംഘങ്ങളുടെ ഇടയിലും ആസ്വാദകരുടെ ഇടയിലും എത്തിച്ചേർന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയുള്ള ചർച്ചകളിൽ, ഇതുവരെ സംഘടിപ്പിക്കപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ 75%+ ആളുകളും നാടകം ഒരു ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ള ആളുകളല്ല. അവർക്ക് അധ്യാപകരോ സർക്കാർ ജോലിയോ ഒക്കെ ഉള്ള ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നതും സംസാരിക്കുന്നതും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര ലാഘവത്തോടുകൂടിയാണ് ഇതിനെ സമീപിക്കുന്നത്. കാരണം ചർച്ചയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഉപജീവനത്തിന്റെയോ അതിജീവനത്തിന്റെയോ പ്രശ്നമല്ല, ആസ്വാദനത്തിന്റെ പ്രശ്നത്തെ കുറിച്ചിട്ട് പുതിയ ഫോം എങ്ങനെ ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഇതല്ല യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് കലാകാരന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഉദാഹരണത്തിന്, ഈ ചർച്ചയിൽ പങ്കെടുത്ത രമേശൻ എന്ന് പറയുന്ന, കോട്ടയം രമേശൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത് ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ എന്നല്ല, ഈ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടാതെയുള്ള ചർച്ച അർത്ഥരഹിതമാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. വളരെ സന്തോഷം ജോൺ സാറേ. സാറിപ്പോ പറഞ്ഞ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് കോട്ടയം രമേശ് സാർ സൂചിപ്പിച്ചൊരു കാര്യം, ഒരു വലിയൊരു മജോറിറ്റിയുടെ ഇഷ്യൂ ആണ്. അങ്ങനെയുള്ള ഇഷ്യൂ കൂടി കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ നാടക പ്രവർത്തകരും അധ്യാപകരും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. പലരും നമ്മുടെ ദൃശ്യത്തിൽ വരാതെ തന്നെ കാണുന്നവരുണ്ട്. അവരെല്ലാം അവനോട് അഭിപ്രായം രൂപപ്പെടണം.
കേരളത്തിലെ നാടക പ്രവർത്തകർക്ക് അതിജീവനത്തിന്റെ വഴികൾ ഒരുങ്ങണം. അതല്ലാതെ നമ്മൾ വെറുതെ ചർച്ച നടത്തി പോകുന്നതിനുവേണ്ടി നമ്മൾ ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും സമയം ഓരോരുത്തരുടെ സമയം എത്ര വിലപിടിച്ച സമയമാണ്. സാർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്, രണ്ട് കാര്യവും പ്രസക്തമാണ്. നമ്മുടെ ആസ്വാദന തലം സജീവമാകുന്നതനുസരിച്ച് മാത്രമേ നമ്മുടെ സാംസ്കാരിക മേഖല ലൈവ് ആവുകയുള്ളൂ. അതോടൊപ്പം ജീവനോപാധി കൂടി നമ്മൾ കണ്ടെത്താനും അതിന് ഗവൺമെന്റ് തലത്തിലേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് പരസ്യമായിട്ട് നാടക സംഘങ്ങൾക്കൊന്നും അത്ര ഇടപെടൽ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് സംഗീത അക്കാദമി അല്ലെങ്കിൽ കേന്ദ്ര സംഗീത അക്കാദമി ഇനിയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഏജൻസികൾക്ക് മാത്രമേ നാടക പ്രവർത്തനം സഹായിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ചർച്ചകൾ അത്തരത്തിലുള്ള സഹായത്തിനുള്ള വേദികൾ ഓപ്പൺ ആക്കുന്നതിന് ഒരു അവസരമായി മാറും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ചർച്ചകൾ നടത്തുന്നത്. എനിക്ക് ഒരു ഡോക്ടർ നമ്മോടൊപ്പമുള്ള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ഒരു മറുപടി പറയാമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ. അതെ, രാധാകൃഷ്ണൻ സാറ് പ്രശാന്ത് നാരായണന് ചോദ്യം ചോദിച്ചല്ലോ, അതിന് മറുപടി അദ്ദേഹം പറയാമെന്ന് പറഞ്ഞിരുന്നു. അല്ല, പല സന്ദേഹങ്ങളും ഇതിനകത്ത് ഉയർന്നു വന്നിരുന്നു. ഗവൺമെന്റ് തലത്തില് ഞാൻ ഗവൺമെന്റിന്റെ ഒരു ഏജൻസി എന്നുള്ള നിലയിലാണല്ലോ സംഗീത നാടക അക്കാദമി പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായിട്ടും സ്വയംഭരണാധികാര സ്ഥാപനമുള്ള ഒരു അധികാരമുള്ള ഒരു സ്ഥാപനമല്ല. അപ്പൊ ആ നിലയിൽ എനിക്ക് പറയാനുള്ളത്, നാടക ഒരു വിമർശനം ഇവിടെ ഉയർന്നു വന്നത്, വിമർശനമല്ല ഒരു അഭിപ്രായം ഉയർന്നു വന്നത്, നാടക കലാകാരന്മാർക്ക് ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ ഒരുമിച്ചിട്ടാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 7 കോടി രൂപയോളം മാറ്റിവെക്കുകയും അത് അക്കാദമികളുടെ വിഹിതത്തിൽ നിന്നുള്ള ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഒരു സഞ്ചിത നിധി ഉണ്ടാക്കുകയും അത് കൾച്ചറൽ അഫയേഴ്സ് ഡയറക്ടറുടെ ഡിസ്പോസലിൽ വെക്കുകയും ചെയ്തുകൊണ്ടാണ് 1000 രൂപ വെച്ച് 2 മാസം 2000 രൂപ കൊടുക്കുന്നത്. ഏകദേശം അതിന്റെ പണി മുഴുവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം വളരെ പരിമിതമാണെന്നറിയാം. 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളത് ബോധ്യത്തോട് കൂടി തന്നെ. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴും സ്റ്റേറ്റ് എക്സ്ചക്കറിയിൽ നിന്ന് പോകുന്നത് 7 കോടി രൂപയാണ്. 6 കോടി ഞാൻ കൃത്യമായിട്ട് പറയാം, 6 കോടി 85 ലക്ഷം രൂപയാണ് പോകുന്നത്. ഏതാണ്ട് 40,000 കലാകാരന്മാർക്ക് ഇത് പോകുമ്പോൾ നമുക്ക് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ വരുന്നത് നാടക കലാകാരന്മാരും അതിനനുബന്ധ പ്രവൃത്തി ചെയ്യുന്ന ഒരു കലാകാരന്മാരല്ലായിരിക്കാം, പക്ഷെ ഉപജീവനം മുട്ടിയവരാണ്. അവർക്ക് അതിജീവനത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യമുണ്ടെന്ന് ശബ്ദവും വിളിച്ചവും ചെയ്യുന്നവർ 12 പണിക്കാർ വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ നമ്മുടെ ഉത്സവ മേഖല ഉത്സവഘട്ടം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമാണ്. അവർക്ക് ജീവിതത്തിന്റെ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് പ്രശ്ന നാരായണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മറ്റേ 1-5 ലക്ഷം രൂപ കൊടുത്ത് നാടകം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഏതാണെങ്കിലും അത് ഇപ്പോഴത്തെ നിലയ്ക്ക് അതെന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും ആ തുക അലോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല, അത് ഉപേക്ഷിച്ച ഒരു പദ്ധതിയൊന്നുമല്ല, അത് സർക്കാർ തീരുമാനിക്കേണ്ട ഒന്നാണ്. കാരണം ഇപ്പോഴത്തെ ഉള്ള എല്ലാ വരുമാനങ്ങളും റിസോഴ്സുകളും പൂർണ്ണമായിട്ടും ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അതിന്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി ഇപ്പൊ സർക്കാരിനുണ്ട്. ഈ ഒരു മാസം കഴിഞ്ഞാൽ സർക്കാരിന്റെ പേഴ്സ് പോലും എങ്ങനെയാണ്, നമ്മുടെ വേതനഘടന പോലും എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയാൻ വയ്യാത്ത വളരെ സന്നിഗ്ധാവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, വരുമാനം ഇല്ലാത്തൊരു കാലമാണ്. കാരണം ജീവിതം ഉണ്ടെങ്കിലല്ലേ കലയുള്ളൂ, ജീവൻ ഉണ്ടെങ്കിലേ കലയുള്ളൂ. അല്ലാതെ പണ്ട് നമ്പ്യാരി ചോദിച്ചാൽ പാട്ട് കേട്ടാൽ ആർക്ക് സൗഖ്യം, പട്ടിണിയായി കിടക്കുമ്പോൾ ഊട്ട് കേട്ടാൽ തല പോക്കും, അത് കേൾപ്പാനുമില്ലെന്നും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടി നമ്മൾ ഈ നഗ്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ജീവിതം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നമുക്കാർക്കും പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് കൂടാനന്തര കാലം എന്ന് പറയുന്നത്. എത്ര കാലത്തേക്ക് നമുക്ക് ബഹുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ആൾക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെല്ലാം, എത്ര കാലത്തിനകത്ത് എന്നുള്ളത് അനിശ്ചിതത്തിന്റെ ഒരു കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പഴയത് മാതിരി സാമൂഹ്യ ബന്ധങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രേക്ഷക സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാനാവൂ. പ്രേക്ഷക സമൂഹം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ സാമ്പത്തിക ഘടന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം, ഒരു ഒരു സംഗീത കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയോട് രൂപപ്പെടുകയും ആ കൂട്ടായ്മയ്ക്ക് ധനസംഹരണത്തിനായിട്ട് അഖിലേന്ത്യാ പ്രശസ്തനായ, ഞാനതിൽ ഇടപെട്ട ഒരാളാണ്, അഖിലേന്ത്യാ പ്രശസ്തനായ ഒരു സംഗീതകാരൻ ഒരു കച്ചേരി നടത്താം, അതിന് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഈ കലാകാരന്മാരുടെ പക്കമേളക്കാർക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് ഇതിന് പണം സമാഹരിക്കേണ്ടതും അതിന് ടിക്കറ്റ് സമാഹരിക്കേണ്ടതും ആരെ ഏറ്റെടുക്കും, അതിലത് തള്ളിപ്പോയത്. എന്നിട്ട് അവര് തന്നെ ഒരു 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 ചെറിയ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവര് തന്നെ കുറച്ചു പേർക്ക് കൊടുത്തു. കഥകളി കലാകാരന്മാരുടെ അവര് തന്നെ വിദേശത്തൊക്കെ ഉള്ളവരുടെ വെച്ചിട്ട് അവര് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കുറച്ച് കലാകാരന്മാർക്ക് അവര് തന്നെ വിതരണം ചെയ്ത് 2,000-3,000 രൂപ വെച്ചേക്ക് കഥ. അതുകൊണ്ട് ഈ ഇത് ഈ ധനസഹായത്തിന്റെ പരസ്യം വന്നപ്പോൾ കൂടുതൽ കലാകാരന്മാർ അതിനകത്തേക്ക് വന്നിട്ടില്ല. തീർച്ചയായിട്ടും സർക്കാർ തരത്തിൽ ചെയ്യാവുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗ നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ധനം മാറ്റിവെക്കുമ്പോൾ ഈ ക്ഷേമഗതിയിലേക്ക് പോകേണ്ടത് പലപ്പോഴും ക്ഷേമത്തിന്റെ കലാകാരന്മാർ ക്ഷേമത്തിലേക്ക് പോകേണ്ടത് പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ മനസ്സിന്റെ തൃപ്തികരമായ രീതിയിൽ കൊടുക്കാനാവാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ടാണ് ഞാൻ നടയെ സൂചിപ്പിച്ചത്, പലരും അതിനെ പിന്താങ്ങിക്കൊണ്ട് നടയെ സൂചിപ്പിച്ചത് ചെറിയ നാടകങ്ങൾ, ചെറിയ വേദികൾ. പിന്നെ ഈ ഡിജിറ്റലൈസ് ചെയ്ത ഇത് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാ പ്ലാറ്റ്ഫോം, നമുക്ക് ഈ പുതിയ പ്ലാറ്റ്ഫോം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിച്ച് നാടകങ്ങൾ ഉണ്ടാക്കാം, നൃത്തം ഉണ്ടാക്കാം, സംഗീതം ഉണ്ടാക്കാം. പക്ഷെ അതുണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് വെറുതെ പ്രദർശിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഉപജീവനത്തിന്റെ ഒരു മാർഗമായിട്ട് അതെങ്ങനെ മാറ്റാം എന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം എനിക്ക് തോന്നിയില്ല അടുത്ത കാലത്തെങ്ങാൻ ഇതിലേക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് കാലം ഉപജീവനത്തിന്റെ നാടക രചയിതാക്കൾ ഒരുപാടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞാൽ നാടകത്തിന്റെ രചനാരൂപങ്ങൾ വരുന്നില്ല, നാടക സാഹിത്യം വരുന്നില്ല. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു ഉപജീവനത്തിന്റെ മാർഗം, ഒരു അതിജീവനത്തിന്റെ മാർഗം എന്നുള്ളതിന്. എന്തുകൊണ്ട് ഈ കോവിഡ് കാലത്തെ പലപ്പോഴും വിശ്രമവേളകളാണ്, അത് നാടക രചനയ്ക്കുള്ള ഒരു ഒരു സമയമായിട്ട് നമുക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാം. ഈ തരത്തിലുള്ള ചിന്തകളാണ് ഇത് സംഗീത അക്കാദമി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇത് സംഗീതം രക്ഷപ്പെടണം, നാടകം രക്ഷപ്പെടണം. ഇവിടുത്തെ ക്ലാസിക്കൽ കലാകാരന്മാർ, നമ്മളറിയാത്തൊരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഇവിടുത്തെ ശാസ്ത്രീയ കലാരൂപങ്ങളുടെ, അതും നമ്മുടെ ദൃശ്യകലകളുടെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അവർക്ക് ഏറ്റവും വലിയ ഒരു ദുരന്തകാലമാണ് ഇന്ന് പറയുന്നത് നാടകകലാകാരന്മാരെ പോലെ തന്നെ. അതുപോലെ സംഗീതത്തിലെ പക്കമേളക്കാർ പോലെയുള്ള അറിയപ്പെടുന്നില്ല, വളരെ മുൻനിരയും നിൽക്കുന്ന ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപജീവനത്തിന് അവർ വല്ലതും കൂട്ടി വെച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ചെറുതിലേക്ക് വരിക, ചെറിയ ജീവിതങ്ങളിലേക്ക് വരിക, ആ ഒരു രൂപത്തിൽ ഇതിനെ നേരിടാനാവൂ. കാരണം ഇത് പ്രവചിക്കാനാവാത്ത ഒരു വലിയ ദുരന്തത്തിന്റെ ബാക്കി പത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ ഇത് വേണം വൈകാരികമായിട്ട് നേരിടുകയല്ല, വളരെ ബൗദ്ധികമായിട്ടും ചിന്താപരമായിട്ടും ഇത് നേരിടണം. സഹതാപത്തോടു കൂടി, ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം കൂട്ടായിട്ട് ചെയ്യണം. വ്യക്തിക്കല്ല പ്രാധാന്യം, സമൂഹത്തിനാണ്, മരത്തിനല്ല പ്രാധാന്യം, വനത്തിലാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ക്ഷേമം എല്ലാവർക്കും വരുമ്പോഴാണ് എനിക്ക് ക്ഷേമം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലേക്ക് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാൻ. രാധാകൃഷ്ണൻ സാറേ, വളരെ നല്ല അഭിപ്രായമാണ് സാർ പറഞ്ഞത്, വളരെ സന്തോഷമുണ്ട്. ചന്ദ്രദാസൻ സാറ് പറയാം. കേട്ടോ? കേക്കാം. നമ്മള് ഞാൻ ഈ കക്ഷയിൽ നമ്മൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഒന്ന് ചെറിയ നാടകങ്ങൾ ഉണ്ടാവണം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലേക്ക് വരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ തൽക്കാലം ഈ കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കടന്നു പോകാൻ വേണ്ടി നമുക്കത് ഇതൊക്കെയാണ് ചെയ്യാൻ കഴിയുക. എഴുത്തിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ആളുകൾ നല്ല രചനകൾ ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം, ഈ മനുഷ്യനെ എത്ര കാലം ഒറ്റയ്ക്ക് വ്യക്തി എന്ന നിലയിൽ അവനവന്റെ മുറികൾ അടച്ചിരിക്കാൻ പറ്റുന്ന അടിസ്ഥാന ചോദ്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഒരു നാടകം കാണാൻ പോകുന്നത്, എന്തിനാണ് നാടകം കളിക്കുന്നുള്ള ബേസിക് ആയ ക്വസ്റ്റ്യൻ. ഇതൊരു നാടകം കാണാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പോകുന്നത്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ബേസിക് ആയിട്ട് ഹേർഡ് ഇൻസ്റ്റിങ്ക്ട് ഉള്ള ഒരു സംഘബോധമുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ ഷെക്നറൊക്കെ പെർഫോമൻസ് അവസാനം പറയുന്നത് ഇപ്പൊ കഥകളി കാണാൻ പോകുന്നത് ആ കഥകളി കാണാൻ മാത്രമല്ല, അവിടെ വരുന്ന മറ്റാളുകളെ കാണാൻ കൂടിയിട്ടാണ്, ആ അന്തരീക്ഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ മനുഷ്യന് അത് ആദ്യകാലം മുതൽ, ഇപ്പൊ ഗ്രീക്ക് കാലഘട്ടം മുതലാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ നാടോടി കലാരൂപം മുതലാകട്ടെ, ഇപ്പൊ ഈവൻ പള്ളിയിൽ പോകുന്നത് കുർബാനാണ് വേണ്ടി മാത്രമല്ല, ആ പള്ളിയുടെ അന്തരീക്ഷത്തിൽ അവിടെ വരുന്ന മറ്റാളുകളെ കാണാനുള്ള സോഷ്യലൈസിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോ പള്ളിയിൽ പോകുന്നത് പാപമാണെന്നാണ് പറയുന്നത്, പള്ളിയിൽ പോകുന്നത് പാപമാണ്, ഒന്നിച്ചാളുകൾ കൂടുന്നത് പാപമാണെന്ന് ഇപ്പൊ ഈ കോവിഡ് കാലത്ത് നമുക്കിങ്ങനെ പറയാമെങ്കിലും ബേസിക്കലി നമുക്കൊരു ഹേർഡ് ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്. നമ്മള് ഉള്ളിടത്തേക്ക് ഒരുമിച്ച് ചെന്നേ പറ്റുള്ളൂ. അതിനൊരു കാത്തിപ്പ് ഒരു ചെറിയ ഇടവേള ഉണ്ടാകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും മരുന്നൊക്കെ ഉണ്ടാവും, ഇത് ഇതോളം നമ്മുടെ രീതി അതിജീവിക്കും. ഈ പത്ത് എത്രയോ വർഷമായി മനുഷ്യരാശി കടന്നു വന്ന ഈ വഴിയിൽ ഈ നാടകം എന്ന് പറയുന്നത് ഇന്നുണ്ടായ സംഗതി അല്ലല്ലോ, ഇതിനൊരു തുടർച്ചയുണ്ട്. ഇതിന്റെ സൗന്ദര്യശാസ്ത്രത്തിലെ, സംഘാടനത്തിലെ, ചരിത്രത്തില്, ഇതിന്റെ സാമൂഹ്യ ബന്ധത്തിലേക്കുള്ള ഒരു തുടർച്ചയും മുമ്പോട്ട് പോക്കുമുണ്ട്. അതിന് ഈ ഒരു ഇടവേളയിൽ ഒരു ചെറിയ ദിശാമാറ്റം ഉണ്ടായേക്കാം, ഒരു ചെറിയ പരിഗണനകൾക്ക് മാറ്റം ഉണ്ടായേക്കാം. പക്ഷെ അടിസ്ഥാനപരമായി മനുഷ്യൻ മനുഷ്യനുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ഈ കലാരൂപം മറ്റു മറ്റേ എന്തൊക്കെ ഉണ്ടായാലും മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതിന് അതിൻ്റെതായ മാർഗം ഉണ്ടാവും. ആ ഒരു ഇടവേള, ഈ കോവിഡിന്റെ ഇടവേളയിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയും പഠിക്കുകയും വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യുക തന്നെ ചെയ്യുന്ന പ്രതീക്ഷ എനിക്കുള്ളത്. കാരണം അല്ലാതെ മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് ജീവിക്കാനാണെങ്കിൽ ഞാൻ മാത്രമുള്ള ഒരു ഭൂമിയെ കുറിച്ച് നമുക്ക് നാടകം പറ്റില്ലല്ലോ. സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്. ഏതായാലും ചന്ദ്രദാസ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഇനി വരാനിരിക്കുന്ന കാലത്ത് നാടകം ഡിജിറ്റലൈസ് ചെയ്യപ്പെടും, നാടകം ചെറിയ അവതരണങ്ങളിൽ ചുരുങ്ങും എന്നൊക്കെയാണ്. പക്ഷേ ഈ
വേക്കൻ ജോൺ ടി വേക്കൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ വിശപ്പിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിജീവിക്കുക എന്നുള്ള സാധാരണ നാടകക്കാരന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ അതിജീവനത്തിന്റെ വഴികളെ പറ്റി ആലോചിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ നിർത്തുവല്ലേക്ക് വരേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു ചർച്ച ചെയ്തൊരു സമാപനമല്ല, പ്രമോദ് സാറെല്ലാം ലൈവായിട്ടുണ്ട്. സാറേ, നമുക്ക് ഒരുമിച്ച് ഇതിന് ഇവരെല്ലാരും സംസാരിച്ച ഒരു വഴികളിൽ ഈ അവശരായി പോയിട്ടുള്ള, അതായത് ഇതിന്റെ മുഖ്യധാരയിലല്ലാത്ത ആ രീതിയിലുള്ള ഒത്തിരിയേറെ ആളുകൾ കേരളത്തിലുണ്ട്. അവരെ എങ്ങനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് ആവശ്യം സാമ്പത്തിക സഹായമാണ്, കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും. ഒരുപക്ഷെ ഈ ഒരു ഇന്നിപ്പോ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്, ഇപ്പം വന്നതും. അപ്പൊ അത് ഈ ഒരു ചിന്ത നമുക്ക് ക്രിയാത്മകമായ ഏതാനും സജഷൻസ് ആയിട്ട് ഗവൺമെന്റിന് മുമ്പിൽ വെക്കാനായിട്ട് പറ്റില്ലേ? പ്രമോദ് സാറേ. തീർച്ചയായും തീർച്ചയായും. രാധാകൃഷ്ണൻ സാർ നേരത്തെ ഇതിന്റെ സർക്കാർ തലത്തില് നമ്മുടെ നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒക്കെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിന്റെ ആലോചനയെ കുറിച്ചും അതിന്റെ വിവരങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടിയിട്ട് പറഞ്ഞു. സർക്കാരിന്റെ രീതിയില് എപ്പോഴും ഇപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയാലും സി എമ്മിന്റെ മീറ്റിംഗിലൊക്കെ ആയാലും പലപ്പോഴും പറയുമ്പോൾ നാടക പ്രവർത്തകരോടും കലാകാരന്മാരോടും നമുക്ക് എത്രത്തോളം അവർക്കൊപ്പം നിൽക്കാൻ പറ്റും, അവർക്ക് കൈത്താങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വരാനിരിക്കുന്ന ഒരു ഒരു ഫണ്ട് അത് അതിന്റെ തീരുമാനങ്ങളായിട്ടില്ല, കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാനുള്ള ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. അതും രാധാകൃഷ്ണൻ സാറിനൊക്കെ അറിയുന്ന കാര്യമാണ്, പക്ഷെ നമുക്കത് ഇപ്പൊ ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ സാർ, എനിക്ക് തോന്നുന്നു വലിയൊരു കാര്യം, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നാടക പ്രവർത്തകര് നമ്മളെ വിളിച്ചറിയിക്കുന്നത് നമ്മളും അതിന്റെ കൂടെ ഭാഗഭാക്കാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡ്രാമാനന്ദം പോലുള്ള സംഘങ്ങൾ, വേറെ ഒരുപാട് സംഘങ്ങൾ, പല ഗ്രാമീണ നാടക സംഘങ്ങൾ, അവര് പരസ്പരം ചെറിയ ചെറിയ തുകകൾ ശേഖരിച്ചുകൊണ്ട് വല്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നാടക പ്രവർത്തകർക്ക് കൈമാറുന്നുണ്ട്. ഇപ്പൊ ജോൺ ടി വേക്കൻ പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, മനുഷ്യന്റെ വിശപ്പാണ് ആത്യന്തികമായിട്ടുള്ള പ്രശ്നം, അവിടെയാണ് അതിജീവനം, അതിൽ നിന്നേ പിന്നെ നമുക്കൊരു പുതുജീവനമോ സർഗാത്മകപരമായിട്ടുള്ള കൂടുതൽ ഉണർവോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പരസ്പരം കൈത്താങ്ങാകുക, സഹജീവികളോട് സ്നേഹം സഹാനുഭൂതി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ട് നമ്മൾ സഹകരിക്കുക, അതിനുശേഷം വരാനിരിക്കും. ഇപ്പൊ ഈ ഒരു താൽക്കാലിക സമയത്താണ് ചന്ദ്രദാസ മാഷ പറഞ്ഞതുപോലെ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആലോചിക്കുന്നത്, അത് അതിജീവനത്തിന്റെ ഒരു സ്പേസ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണ്ടി വരും. കാരണം ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മപ്രകാശനങ്ങളെ, സർഗാത്മക ചിന്തകളെയൊക്കെ നമ്മുടെ നാടക പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്തരം പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത് ശാശ്വതമായിട്ടുള്ളതല്ല. തീർച്ചയായും ഈ ഇരുൾ വീഴ്ചയും പുലരും, നല്ല ഒരു കാലം വരും, നാടക പ്രവർത്തകർ കൂടുതൽ ഉണർവോടുകൂടി മുന്നോട്ട് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നല്ല രചനകൾ ഈ പ്രാവശ്യം ഈ സമയങ്ങളിൽ ഉണ്ടാകും, നല്ല രംഗഭാഷകളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകും, ഇന്നോവേറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് എപ്പോഴും നമ്മുടെ നാടകകലയെ എപ്പോഴും ജീവിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത്തരം ചിന്തകൾ കൂടുതൽ കരുത്തോടുകൂടി വരും. കെ പി എസ് സിയിലൊക്കെ ചെയ്തതുപോലെ കെ പി എസ് സി വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ നാടക പ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചു ഈ സമയത്ത്. അതുപോലുള്ള സംഘങ്ങൾ കൂടുതൽ മറ്റ് അവിടെ ഉള്ള ആൾക്കാരെ സഹായിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടണം. നമ്മൾ സഹജീവികളെ സഹായിക്കണം, അതിലൂടെ സർഗാത്മകതയുടെ പുതിയ പുലരികൾ ഉണ്ടാകും എന്നുള്ള പ്രത്യാശ വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. വളരെ വളരെ സന്തോഷം പ്രമോദ് സാറേ. ഞാനൊരു എളിയ സജഷൻ, ഇപ്പൊ നമ്മൾ ചാവറ കൾച്ചർ സെന്റർ പോലുള്ള ഒരു സാംസ്കാരിക വേദി അല്ലെങ്കിൽ സാംസ്കാരിക സെന്റർ നാടകത്തോട് ഇത്രയും താല്പര്യവും സ്നേഹവും പ്രകടിപ്പിക്കുമ്പോൾ ഒരു ചെറിയ സജഷൻ ചോദിക്കുകയാണ്. നമുക്ക് ഏകാഭിനയ നാടകം ഇത്തരത്തിലുള്ള സൂം വേദി വഴി ഏകാഭിനയ നാടകം മത്സരം നടത്തിയാലോ, ചെറിയ റെമ്യുനറേഷൻ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ ആലോചിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മത്സരം നടത്തിനേക്കാൾ കൂടുതൽ ഈ നാട്ടിൽ ചെയ്യുന്ന നല്ല നാടകങ്ങളുടെ DVDകളൊക്കെ ഉണ്ടാവും. ഈ DVDകള് കൃത്യമായി ഒരു പ്രദർശിപ്പിക്കുകയും അവർക്കൊരു ചെറിയ പ്രതിഫലം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു മത്സരത്തേക്കാൾ. അപ്പൊ നമ്മുടെ ഒരുപക്ഷെ നാടക ചരിത്രം, മലയാളത്തിന്റെ ഒരു നാടക ചരിത്രത്തിൽ വിവിധ തരത്തിലുള്ള നാടകങ്ങള് അതിന്റെ വരവ് അതിന്റെ ദിശ അത് കാണിക്കാനൊക്കെ സാധിക്കാൻ പറ്റിയിരിക്കും ചിലപ്പോ.
നല്ല നാടകങ്ങൾ കാണിക്കുന്നത്. ഏകാഹാരി നാടകങ്ങൾ വളരെ നല്ല രീതിയിൽ പലയിടത്ത് സംഘടിപ്പിച്ച് വരുന്നുണ്ട് സാർ. നല്ല രീതിയിലുള്ള സ്വീകരണവും ഒരുപാട് പാർട്ടിസിപ്പേഷനും അതിലുണ്ടാവുന്നുണ്ട്. ഭാരത് ഭവൻ സംഘടിപ്പിച്ചതിന് ഒരുപാട് ആൾക്കാരുടെ സൃഷ്ടികൾ, 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരുപാട് സൃഷ്ടികൾ കിട്ടിയിട്ടുണ്ട്. യെസ് യെസ്, ആ വരുന്നുണ്ട് സാർ. അത് വളരെ നല്ല തോട്ടാണ്. അതുകൂടി ചന്ദ്രദാസ മാഷ് പറഞ്ഞതിനൊപ്പം അതുകൂടി നല്ല നിർദ്ദേശം. ഫാദർ, ഞാനൊരു കാര്യം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നല്ല, നമ്മളെല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഒരു മാത്രം കാര്യമായി, സർക്കാർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സത്യത്തിൽ ഇവിടുത്തെ മതസംഘടനകളും ഈ ജാതി സംഘടനകളും മാനവികമായി ചിന്തിക്കാമെങ്കിൽ, മതം ഒഴിവാക്കി ചിന്തിക്കാമെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെയുള്ള എല്ലാ സർഗാത്മക പ്രവർത്തകർക്കും ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എന്നെ ഓടിച്ചിട്ട് തല്ലിയൊന്നും വേണ്ട ആരും. മതപരമായ സംഘടനകളുടെ ആസ്തിയും ജാതീയമായ സംഘടനകളുടെ ആസ്തിയും പരിശോധിച്ചിട്ട് സർക്കാരിന്റെ ആസ്തിയായിട്ട് തട്ടിച്ചു നോക്കിയാ മതി. പ്രശ്നങ്ങൾ പറയും. ഇത് ഞാൻ മറ്റുള്ളവരെ ശത്രുക്കളാക്കാൻ പറയുന്നതല്ല. എനിക്ക് എല്ലാ മതങ്ങളോടും ബഹുമാനമാണ്. മാനവികതയോട് ഇഷ്ടമുള്ള എല്ലാ മതങ്ങളോടും എനിക്ക് ആദരവുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കണം, നമ്മുടെ ആസ്തി ബാധ്യതകൾ മാത്രം എടുത്തു വെച്ച് ചിന്തിച്ചാൽ നമ്മുടെ ഓരോ അമ്പലത്തിനും, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എന്ത് ആസ്തി ഉണ്ടെന്ന് അറിയാമോ? എത്ര ധനമുണ്ടെന്ന് അറിയാമോ? നമ്മളിത് നാളത്തേക്ക് എപ്പോഴോ കാത്തു വെച്ച് ഇത് ആർക്കാണ് ഈ നിധി, എന്തിനാണ് ഈ ഭൂതം ഇങ്ങനെ നിധി കാത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നിപ്പോവാണ്. കാര്യം ഈ കഥകളിക്കാരുടെയും നാടകക്കാരുടെയും ഒക്കെ അവസ്ഥകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അരങ്ങത്തെ കലാകാരന്മാരുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ 2000 രൂപ 3000 രൂപ സമാഹരിച്ച് ഫോറിനിലുള്ള ഒരു സമിതി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, എന്ത് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടറിയോ? സമ്പത്തൊരു പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് ബുദ്ധിപരവും സർഗാത്മകവുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം അങ്ങനെ അല്ലല്ലോ ഇതിന്റെ ടോപ്പിക്. ഇപ്പൊ നമുക്ക് ബ്രെക്കിയൻ സ്റ്റൈലിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഉള്ള ഇടമല്ല. അതുകൊണ്ട് കുറച്ച് മാനവീയമായി ചർച്ച ചെയ്യണമെന്നും ഈ മതങ്ങളും ബാക്കിയുള്ള അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ ഇതിനെ ഒന്ന് ലിക്വിഡൈസ് ചെയ്യണം. പാവപ്പെട്ട ഈ ജനങ്ങളിലേക്ക് ഇതിനെ പമ്പ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. ഈ സകല കാര്യത്തിനും സർക്കാരിനാ നോക്കെ, ഇതാരും ചെയ്തില്ലെങ്കിൽ നാട്ടിലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ. ഇതൊരു കൂട്ടായിട്ട് എല്ലാവരും കൂടി ആലോചിക്കണ്ടേ? ധനം ഒരുപാട് കൂട്ടി വെച്ചിരിക്കുന്ന എലികൾ ഈ നാട്ടിലുണ്ട്. അവിടെ നിന്ന് ഓരോ എലി ഓരോ നെന്മണികളും ഒന്ന് പുറത്തു വരട്ടെ വിശക്കുന്നതിന് വേണ്ടിയിട്ട് എന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ വളരെ അർത്ഥവത്തായ ഒരു സജഷനാണ് പ്രശാന്ത് സാറ് പറഞ്ഞത്. നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും നോക്കണം. കൾച്ചർ സെന്റർ ചാവറയപ്പുറമുള്ള ഒരു സ്ഥാപനത്തിന് ചെയ്യാവുന്ന എല്ലാ രീതിയിലുമുള്ള പിന്തുണയുണ്ടാകും സാറ്. വളരെ വാസ്തവമാണ് അച്ഛൻ പറഞ്ഞ ഈ ഏക അഭിനയ നാടകത്തോടെ. അത് അത് മത്സരമായിട്ട് വേണ്ടത്, അത് അതിലും നല്ലത് ഓരോ വ്യക്തികൾ അവര് അവതരിപ്പിക്കട്ടെ. അപ്പൊ അവർക്ക് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഭാവന എന്താണോ വരുന്ന ആ ഒരു ഇത് അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ഓരോ വ്യക്തികളായിട്ട് ചെയ്യട്ടെ. അപ്പൊ ഈ പ്രേക്ഷകർ ഇത് കാണുന്നു, അതിൽ നിന്ന് എന്തായാലും 1 പൈസ ഉള്ളെങ്കിലും ആ 1 പൈസ ചേർത്ത് വെക്കുമ്പോ 10 പൈസ ആകില്ലേ? അത് അങ്ങനെ കണക്ക് കൂട്ടിയാൽ ആ കിട്ടുന്നത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവതരിപ്പിക്കുന്നവർക്ക് അങ്ങനെ അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനയോ ആരുടെ സഹായം കിട്ടുകയാണെങ്കിൽ അതവർക്ക് ഉതകുമല്ലോ. പിന്നെ നല്ലൊരു 90% നാടക കലാകാരന്മാർക്കും ഇതിന്റെ മറ്റ് സാങ്കേതിക വശങ്ങളെ കുറിച്ചോ സർക്കാരിൽ എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളിടത്ത് എന്ത് പറയണമെന്നോ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഇതുണ്ട്. ഇപ്പം അക്കാഡമിക് ലെവലിൽ തന്നെ അവിടെ എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കുമെന്ന് പോലും ഈ കേരളത്തിലുള്ള 90% നാടക പ്രൊഫഷണൽ നാടക പ്രവർത്തകർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അത് അതൊക്കെ ഇതിനകത്ത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാനൊരു 45 വർഷമായിട്ട് തുടർച്ചയായിട്ട് നാടക ഫീൽഡ് നിൽക്കുന്ന ഒരാളാണ്. സംഗീത നാടക അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാണ് സംഗീത നാടക അക്കാഡമി എന്ന് അറിയാം. അതൊരു വലിയ ബാലികാറാമല പോലെ ആയിട്ട് നമുക്ക് ഇന്നും ഫീൽ ചെയ്ത് നിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാലി. ആ അത് അത് തന്നെ ഞാൻ പറയുന്ന ബാലി എന്ന് പറയുന്ന കഥാപാത്രം നടൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്.
ഞാൻ അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, കാരണം 45 വർഷമായിട്ട് നാടകരംഗത്ത് നിൽക്കുന്ന ആളും ഞാൻ ക്ഷേമനദിയുടെ ഒരു അപേക്ഷയ്ക്ക് അവിടെ സമർപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ 45 വർഷമായിട്ട് നിൽക്കുന്ന ഞാൻ എന്റെ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും അറിഞ്ഞുകൂടാ, അവരൊക്കെ വരും ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കാം, എന്നിരുന്നാൽ പോലും പലർക്കും അറിഞ്ഞുകൂടാ. അതാണ് നാടകക്കാരന്റെ അവസ്ഥ എന്ന് ഞാൻ പറയാം. അത് അവരുടെ കുറ്റമല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് സാർ. അതൊക്കെ ഒന്ന് പരിഹരിച്ച് കുറച്ചുകൂടെ ഒന്ന് സാധാരണ കലാകാരന്മാരുടെ ഇടയിലേക്ക് ഒക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വളരെയധികം നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജോൺ ടി വേഗൻ ആണ്. ഒരു കാര്യം നമ്മുടെ ഈ ചർച്ച കേട്ട ഒരു വ്യക്തി എന്നുള്ള നിലയില് ഈ കലാകാരന്മാരുടെ ആവലാതിയും കരച്ചിലിനെയും കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. പക്ഷേ ഈ സംഗീത നാടക അക്കാദമി, ഭാരത് ഭവൻ, സംസ്ഥാന സർക്കാർ, സാംസ്കാരിക വകുപ്പ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ അമേച്വർ നാടക സംഘങ്ങൾ അല്ലെങ്കിൽ നാടകത്തെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്ന കലാകാരന്മാർ സംഘങ്ങൾ ഒരിക്കലും സംസ്ഥാന സാംസ്കാരിക വകുപ്പിൽ നിന്നോ സംഗീത നാടക അക്കാദമിയിൽ നിന്നോ ഔദാര്യമോ ഓശാരമോ പറ്റിയിട്ടല്ല കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ ചുരുങ്ങിയത് ഞാൻ പറയുകയാണ് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അന്ന് ഈ കലാകാരന്മാരാരും അക്കാദമിയുടെയോ സംസ്ഥാന സർക്കാരിന്റെയോ മുൻപിൽ കൈനീട്ടി ചെന്നിട്ടില്ല. ഓരോ സംഘങ്ങളും അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നാടകങ്ങൾ അവതരിപ്പിക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത് വളർന്നു വരികയും ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ കലാകാരന്മാരും നാടകങ്ങളും എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിലുള്ള സർക്കാരുകൾ നാടക കലാകാരന്മാർ, ചിത്രകാരന്മാർ, ഈ രണ്ട് വിഭാഗത്തെ ഞാൻ എടുത്തു പറയുകയാണ്, ഇന്നും ആ വിഭാഗം കലാകാരന്മാരോടുള്ള സമീപനത്തിൽ, പൊതുവിൽ കലാകാരന്മാരോടുള്ള സമീപനത്തിൽ ഇന്നു വരെ ഒരു നയം, ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ ചന്ദ്രദാസനെ പോലെയുള്ളവർക്ക്, പ്രശാന്ത് നാരായണനെ പോലെയുള്ളവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും. വിദേശ രാജ്യങ്ങളിൽ എസ്പെഷ്യലി ഫിലിമല്ല, തിയേറ്റർ ആർട്ടിസ്റ്റുകളോടുള്ള നിലപാടുകൾ എന്താണ്, അവർക്ക് വേണ്ടി ഗവൺമെന്റുകൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്താണ് എന്ന് പുറം ലോകത്തേക്കൊന്ന് നോക്കി കാണണം. നമ്മള് സ്ട്രിൻബർഗിനെയും ഒജിനിലിനെയും ഒക്കെ കുറിച്ച് പറയുമ്പോഴും അവിടുത്തെ കലാകാരന്മാരോട് ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി ഇങ്ങനത്തെ കോവിഡോ ഒരു പ്രളയമോ വരുമ്പോൾ കലാകാരൻ പ്രതിസന്ധിയിലാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി കലാകാരന്മാരുടെ എന്തുകൊണ്ട് കല സംരക്ഷിക്കപ്പെടണം, എന്തുകൊണ്ട് കലാകാരൻ നിലനിൽക്കണം എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഗവൺമെന്റുകളുടെ അക്കാദമികളുടെ എല്ലാം ഒരു ഉത്തരവാദിത്വമായി വന്നിട്ടില്ല. അതിന്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് 50 ലക്ഷമോ 1 കോടിയോ മുടക്കി പണിയുന്ന ഒരു വീടിനകത്ത് 5000 രൂപയുടെയോ 2000 രൂപയുടെയോ ഒരു പെയിന്റിങ് വാങ്ങി വെക്കണം എന്നുള്ളൊരു തോന്നൽ ഇന്നും മലയാളി സമൂഹത്തിനോ ഇന്ത്യയിലെ ഇതുപോലത്തെ ആളുകൾക്കോ ഉണ്ടായിട്ടില്ല. ഈ സമീപനത്തിൽ തന്നെ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല കാര്യങ്ങളാണ്. ഈ ഒരു ചർച്ചയുടെ സമാപനത്തിലേക്ക് എത്തുമ്പം സാറിന്റെ ഈ ഒരു വാക്കുകൾ, കാര്യം മുഖം കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും സ്വരം ഞങ്ങൾ കേൾക്കുന്നത് ഒരു കേരളത്തിന്റെ ഒരു നാടക മനസ്സിന്റെ യഥാർത്ഥ ഒരു ചിത്രമായിട്ട് തന്നെയാണ് സാർ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ബശോകൻ സാറും അത് സൂചിപ്പിച്ചു. അപ്പം വളരെ സന്തോഷം ഇങ്ങനെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച സമാപിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എളിയൊരു സജഷൻ കൂടി പറയുകയാണ്. സാറ് മുമ്പ് നമ്മുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏകാംഗ നാടകം ഷൂട്ട് ചെയ്ത് ഇപ്പം ഒന്നോ രണ്ടോ പേരുള്ളതാണെങ്കിൽ പോലും ഏകാംഗ നാടകം ഷൂട്ട് ചെയ്ത് നമുക്ക് അയച്ചു ചാവറിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ സംപ്രേഷണം ചെയ്യുകയും കൂടുതൽ ആളുകൾ കാണുന്നതനുസരിച്ച് ലൈക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതിനെ സമ്മാനം കൊടുക്കുകയും ചെയ്ത സാധ്യതയെ കുറിച്ച് ചിന്തിച്ചാലോ. എന്ത് തന്നെയാലും ഈ ഒരു കാലാവസ്ഥയിൽ മത്സരം കല കൊണ്ടും മത്സരിക്കരുത് എന്നിട്ട് അഭിപ്രായം. കാരണം വേറൊന്നും അല്ല അച്ഛൻ ഫാദർ